بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ ഗൗരവമേറിയ ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ മാസപ്പിറവിയുടെ കാര്യത്തിൽ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളായ ഹജ്ജ്, നോമ്പ്, പെരുന്നാൾ തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ നാളിതുവരെയായി ഏകദേശം എല്ലാവരും ഒരേ ചിന്താഗതിയിലായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നത്. ഇസ്ലാമിക ലോകത്ത് പല വീക്ഷണങ്ങളും നേരത്തെ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ അത്തരമൊരു ചിന്ത പ്രയോഗത്തിൽ വന്നിട്ടില്ലായിരുന്നു. ഈ അടുത്ത കാലത്തായി അങ്ങനെ ചിന്ത വരികയും അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ആളുകളൊക്കെ താല്പര്യപ്പെടുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് നമ്മുടെ വേദി ഒരുക്കിയത്. ഈ സന്ദർഭത്തിൽ ആമുഖമായി ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എൻ വി സക്കരിയ സാഹിബ്, എം അബ്ദുറഹ്മാൻ സലഫി, ഉമറുൽ ഫാറൂഖ് സാഹിബ്, കെ സൈദാലി സാഹിബ് എന്നിവരാണ്. ഒരു പാനലിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. മറുപക്ഷത്തെ പാനലിന് വേണ്ടി അലി മണിക് ഫാൻ സാഹിബ്, കോയക്കുട്ടി ഫാറൂഖി, അബ്ദുസലാം സുല്ലമി, ഷുക്കൂർ സാഹിബ് എന്നിവരാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിയ ഏവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നർപ്പിതമായത്. അതിനു മുമ്പ് ഇവിടെ ഈ സംവാദം നടക്കുന്നതിന് നാം നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾ നിങ്ങളറിയിക്കുകയാണ്. അരമണിക്കൂർ വീതം ഇരുപക്ഷവും വിഷയം അവതരിപ്പിക്കണം. ആദ്യം ആരെന്ന് തീരുമാനിക്കുന്നത് നെറുക്കെടുപ്പിലൂടെയായിരിക്കും. അതിനുശേഷം 15 മിനിറ്റ് വീതം ഇരുപക്ഷവും വിശദീകരണ പ്രസംഗം നടത്തും. ആദ്യം വിഷയം അവതരിപ്പിച്ച പക്ഷത്തു നിന്നാണ് വിശദീകരണവും തുടങ്ങുക. പിന്നീട് ഓരോ പക്ഷവും 5 ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപക്ഷം മറുപടി പറയുകയും ചെയ്യും. ചോദ്യത്തിന് പരമാവധി 2 മിനിറ്റും ഉത്തരത്തിന് 5 മിനിറ്റുമായിരിക്കും. ആവശ്യമെങ്കിൽ മറുപക്ഷത്തിന് 3 മിനിറ്റ് വിശദീകരണത്തിന് അവസരമുണ്ടായിരിക്കും. അതിനുശേഷം സദസ്യർക്ക് ചോദിക്കാനുള്ള അവസരമാണ്. സമയത്തിൻ്റെ വ്യവസ്ഥ മേൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് 2 മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് മറുപടി. ഒരു പക്ഷത്തിൻ്റെ മറുപടിക്ക് ശേഷം ആവശ്യമെങ്കിൽ മറുപക്ഷത്തിന് വിശദീകരണത്തിന് അവസരമുണ്ടായിരിക്കും. പരമാവധി 3 മിനിറ്റ് ആയിരിക്കും അതിനുള്ള സമയം. അവസാനം ഇരുപക്ഷവും 10 മിനിറ്റ് വീതമുള്ള സമാപന പ്രസംഗത്തിന് ശേഷം പിരിയാവുന്നതാണ്. സംവാദം ആകെ എത്ര സമയമെടുക്കണമെന്ന് അത് ഈ 2 വർഷത്തോളം പണ്ഡിതന്മാർ ആലോചിച്ച് മോഡറേറ്ററുമായി ആലോചിച്ച് അത് ഇതിന് ശേഷം അവസാനം ആയിരിക്കും അത് തീരുമാനിക്കുക. സാസ്വന്നുള്ള ചോദ്യങ്ങൾ ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പം. കൃത്യമായി ഇന്ന സമയത്ത് തീരും എന്ന് നാം ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല. ഈ സംവാദത്തിൽ മോഡറേറ്ററായി ഇരിക്കുന്നത് സി എൻ അബ്ദുൽ അസീസ് ചേലേമ്പ്ര ആയിരിക്കും. ആയതിനാൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും ഈ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി സി എൻ അബ്ദുൽ അസീസിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതായിരിക്കുന്ന, വേദിയിലിരിക്കേണ്ടതായിരിക്കുന്ന നമ്മുടെ എല്ലാ നേതാക്കന്മാരും വേദിയിലേക്ക് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
നറുക്കെടുപ്പിലൂടെ ആദ്യം വിഷയം അവതരിപ്പിക്കേണ്ടത് ജനാബ് അബ്ദുറഹ്മാൻ സലഫി പക്ഷവും നെക്സ്റ്റ് അതിനുശേഷം അലിമണി ഖാൻ സാഹിബ് പക്ഷവുമാണ്. അതിന് ആദ്യമായിട്ട് ഇവിടെ നിയമങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സദസ്സിൽ നിന്ന് യാതൊരു പ്രകോപനങ്ങളും ഉണ്ടാവരുത്, ഒരുവിധത്തിലും അപശബ്ദങ്ങൾ ഉണ്ടാവരുത്. അപശബ്ദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇവിടെ, കാരണം ഞങ്ങൾക്ക് നടത്തിപ്പിക്കാനുള്ള നടത്തിപ്പിന് ഒരു സുഗമമായ നടത്തിപ്പിന് നടക്കാൻ വേണ്ടി നല്ല സഹകരണം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങിപ്പോകുക, അതാണ് ഏറ്റവും ബെറ്റർ ആകുക. അല്ലാതെ അകത്ത് നിന്നുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. പിന്നെ ഈ സന്ദർഭത്തിൽ അധികം സംസാരിക്കുന്ന സമയം പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി തുടങ്ങുകയാണ് നല്ലത്. അരമണിക്കൂർ സമയമാണ് അവതരണത്തിന് വേണ്ടി ഉള്ളത് ഓരോ പക്ഷത്തിനും. അതുകൊണ്ട് ആദ്യമായി അവതരണത്തിന് വേണ്ടി ജനാബ് അബ്ദുറഹ്മാൻ സലഫി അവർക്ക് പക്ഷത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. بهمان رايا പണ്ഡിതൻ മാരെ, സഹോദരന്മാരെ, ഇന്ന് ഈ സായാഹ്നത്തിൽ നമ്മളിവിടെ നമുക്കിടയിൽ പുതുതായി രൂപം കൊണ്ട ഒരു അഭിപ്രായം, ആ അഭിപ്രായത്തിൻ്റെ സാധുത വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുകയും അതോടൊപ്പം കാലനിർണയത്തിനും മാസനിർണയത്തിനുമൊക്കെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണ് നമ്മൾക്ക് മാനദണ്ഡമായി നിർണയിച്ചു തരുന്നത്, എന്തൊക്കെ നാം ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത, എല്ലാവരും അംഗീകരിക്കുന്ന
യാഥാർത്ഥ്യമാണ്. പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത്, പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഗോളങ്ങളുമൊക്കെ അവൻ സൃഷ്ടിച്ച് അവയുടെ ഭ്രമണവും അവ ഈ ഭൂമിയിലും അതുപോലെ ഭൂമിക്ക് പുറത്തുമൊക്കെ നിർവഹിക്കപ്പെടുന്ന ദൗത്യവുമൊക്കെ പടച്ചതമ്പുരാൻ്റെ കൃത്യമായ കണക്കും കൃത്യമായ കൽപ്പനയും ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നത് എല്ലാവർക്കും അറിയാം. ഹുവല്ലദീ ജഅല അശ്ശംസ ദിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ് യുഫസ്സിലുൽ ആയാതി ലഖൗമി യഅലമൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനസിൽ പറയുന്ന കാര്യമാണ്. നമുക്കറിയാം, അവനാണ് സൂര്യനെ വെളിച്ചമാക്കിയും പ്രകാശമാക്കിയും കമറിനെ വെളിച്ചമാക്കിയും നിർണയിച്ചത് അവനാണ്. വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾ കണക്കും അതുപോലെ കാലവും വർഷവും അല്ലെങ്കിൽ വയസ്സും ഒക്കെ നിർണയിക്കുന്നതിന് എണ്ണുന്നതിനായി അവൻ ചന്ദ്രന് മനാസിലുകൾ സ്ഥാനങ്ങൾ നിർണയിച്ചു. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സത്യമായിക്കൊണ്ടല്ലാതെ അതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. യുഫസ്സിലുൽ ആയാതിലെ ഖൗമി അലമൂൻ, ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആ കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രൻ്റെയും ഭൂമിയുടെയും അതുപോലെ സൂര്യൻ്റെയും ഭ്രമണവും അതിൻ്റെ കണിശതയും തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന വളരെ കൃത്യമായൊരു യാഥാർത്ഥ്യമാണ്. വൽ ഖമറ, വിശുദ്ധ ഖുർആൻ ഈ കാര്യം പല സ്ഥലങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും അള്ളാഹു നിശ്ചയിച്ച കണക്കനുസരിച്ച് മാത്രം നടക്കുന്നതാണ് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതാണ്. ശംസ വൽ ഖമറ ബി ഹസ്ബാൻ, ശംസും ഖമറും സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹു നിശ്ചയിച്ച കണക്കനുസരിച്ച് തന്നെയാണ്. എന്നാൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു തന്ന ആരാധനാകർമ്മങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് മറ്റു ആരാധനയുമായി ബന്ധപ്പെട്ട അല്ലാത്തതുമായ മറ്റു കാര്യങ്ങൾ, അതിന് കാലനിർണയത്തിന് അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നത് ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ തന്നെയാണ്. പക്ഷേ അവ ഓരോന്നും ഓരോ രീതിയിലാണ് എന്ന് മാത്രം. നമുക്കറിയാം, ഇസ്ലാമിൽ ദിവസം നിർണയിച്ചു തന്ന ആരാധനാകർമ്മങ്ങളുണ്ട്. ശനി തിങ്കളാഴ്ച നോമ്പ്, അതുപോലെ വ്യാഴാഴ്ച നോമ്പ്, അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം. ഇദാനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നമസ്കാരത്തിന് ക്ഷണിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ധൃതിപ്പെട്ടു പോവുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അഥവാ വെള്ളിയാഴ്ച എന്ന ദിവസം നമുക്ക് നിർണയിച്ചു തന്ന ആരാധനാക്രമമാണ് ജുമാ നമസ്കാരം. അതുപോലെ തന്നെ തിങ്കളാഴ്ച നോമ്പ്, ആ നോമ്പിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിങ്കളാഴ്ച എന്ന ദിവസം നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. വ്യാഴാഴ്ച നോമ്പിൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വ്യാഴാഴ്ച എന്ന ദിവസം നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് തിങ്കളാഴ്ച, വെള്ളിയാഴ്ച, വ്യാഴാഴ്ച എന്നത് ലോകത്ത് ഒരു ദിവസത്തിൽ നടക്കുന്ന ഒരു 24 മണിക്കൂറിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ആ കാര്യം ആ രീതിയിൽ നിർവഹിക്കുവാൻ ലോകത്ത് സാധിക്കുന്നു. വെള്ളിയാഴ്ച അല്ലാത്ത ഒരു ദിവസം ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ജുമാ നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് വെള്ളിയാഴ്ച എന്ന ദിവസം നമുക്ക് നിർണയിച്ചു തന്ന ആരാധനാക്രമമാണ്. അത് ആ രീതിയിൽ തന്നെ നിർവഹിക്കപ്പെടേണ്ടതുമാണ്. എവിടെ വെള്ളിയാഴ്ച ഉണ്ടോ അവിടെ ജുമാ നമസ്കാരം നിർവഹിക്കപ്പെടണം എന്നുള്ളത്. എന്നാൽ ഇസ്ലാമിൽ വേറെ ചില ആരാധനാകർമ്മങ്ങളും മറ്റു ചില കാര്യങ്ങളുമുണ്ട്. അവിടെ അത് ഈ ദിവസങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട്, ഇന്ന ദിവസങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതല്ല, അത് മറിച്ച് മാസം ഇന്ന മാസം എന്ന് നിർണയിച്ചു തന്നതാണ്. ഇന്ന മാസം എന്ന് നിർണയിച്ചു തന്നത്, അതുപോലെ തന്നെ മാസത്തിലെ ഇത്ര ദിവസം എന്ന് നിർണയിച്ചു തന്നത്, അങ്ങനെയുള്ള ആരാധനാക്രമങ്ങളാണ്. നോമ്പും പെരുന്നാളും ഹജ്ജുമൊക്കെ ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടതാണ്.
ഷഹുർ റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസുംഹു, റമളാൻ എന്ന മാസം അതിനെ സാക്ഷിയായാൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത്ത്, ഹജ്ജിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അഷ്ഹുറുൻ മഅലൂമാത്ത്, അറിയപ്പെടുന്ന മാസങ്ങളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിദിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും കഫാറത്തിനെ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആൻ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതുപോലെ വല്ലദീൻ യുതോഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ് നബി അംഫുസീന അർബഅത അഷ്ഹുരിൻ വഷ അർബഅത അഷ്ഹുരിൻ വഷ, ഒരു ഇദ്ദ ഇരിക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം, ഇദ്ദയെ സംബന്ധിച്ചിടത്തോളം അവിടെയും പറയുന്നത് 4 മാസവും 10 ദിവസവും എന്ന് നിർണയിച്ചു തന്നിട്ടുണ്ട്. തലാഖിനെ സംബന്ധിച്ച് 3 മാസം എന്ന് നിർണയിച്ചു തന്നിട്ടുണ്ട്. അഥവാ ഇതൊക്കെ മാസം എന്ന് നിർണയിച്ചു തന്ന ആരാധനാക്രമങ്ങളാണ് ഒന്നുകിൽ, അതല്ലെങ്കിൽ വിവാഹമോചനം അല്ലെങ്കിൽ ഇദ്ദ പോലെയുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ മാസം നിർണയിച്ചു തന്നതാണ്. ഈ മാസം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ മാസം എന്ന് പറയുന്നത്? മാസം എന്നത് അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത് ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്ന അഷർ, മാസങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങളാണുള്ളത്. ഫി കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ രേഖയിൽ മാസങ്ങൾ അള്ളാഹ നിർണയിച്ചിട്ടുള്ളത് 12 ആണ്. യോമ ഹലക സമാവാത്തി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച ആ ദിവസം മുതൽ തന്നെ. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്ര മാസങ്ങളാണ്. അപ്പൊ 12 മാസങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ മാസങ്ങൾക്കുള്ള നിദാനം എന്താണ്? മാസം എന്ന് പറയുന്നത് ശാസ്ത്രീയമായും ഇസ്ലാമികമായും നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം വലയം ചെയ്യുന്നത് മാസമാവുകയുള്ളൂ. അഥവാ ചന്ദ്രമാസമാണ് യഥാർത്ഥത്തിലുള്ള മാസം എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മൾ സൗരമാസങ്ങൾ എടുക്കാറുണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നൊക്കെ പറയുന്നത്. അത് കൃത്യമായ ഈ രീതിയിലുള്ള ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതല്ല, മറിച്ച് പിന്നെ ഭൂമി സൂര്യനെ വലയം ചെയ്യാനെടുക്കുന്ന ഒരു വർഷം ആ ഒരു വർഷത്തെ 12 ഭാഗമായി ഭാഗിച്ചതാണ്. നേരെ മറിച്ച് ചന്ദ്രമാസം അതാണ് യഥാർത്ഥത്തിൽ പ്രകൃത്യുള്ള മാസം എന്നത് ചന്ദ്രമാസമാണ്. അത് ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം വലയം ചെയ്യുന്ന ഇതിനാണ് ഒരു മാസം എന്ന് പറയുന്നത്. ആ ഒരു മാസം നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പല കാര്യങ്ങൾക്കും അങ്ങനെയുള്ള മാസം നിങ്ങൾ ആ മാസമാണ് മാനദണ്ഡമാക്കേണ്ടത്. 3 മാസം അല്ലെങ്കിൽ 4 മാസവും 10 ദിവസവും എന്നൊക്കെ മാസം എന്ന് പറഞ്ഞു, 1 മാസം നോൽപനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ മാസം ഏതാണ്? അർത്ഥത്തിൽ ഭൂമിയെ ചന്ദ്രൻ ഒരു പ്രാവശ്യം വലയം ചെയ്ത് പൂർത്തിയാകുന്നവരെ ആണ് അവൻ ആ മാസം നിർണയിക്കേണ്ടത്. ഈ ഭൂമി ഒരു ഗോളമാണ്, ഒരു സർക്കിൾ ഭൂമിയെ ചുറ്റി വരുമ്പോൾ സ്വാഭാവികമായി ഈ മാസം ആരംഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാകാം? എവിടെ നിന്നും അത് ആരംഭിക്കാവുന്നതാണ്, യാതൊരു സംശയമില്ല. വേണമെങ്കിൽ പിന്നെ ഫുൾ മൂൺ മുതൽ ഫുൾ മൂൺ വരെ ഒരു ഭാഗം, ഒരു സർക്കിൾ കഴിഞ്ഞാൽ ആ സർക്കിൾ പൂർത്തിയാകും. പൗർണമി മുതൽ പൗർണമി വരെ പൂർത്തിയാകും. അല്ലെങ്കിൽ ന്യൂമൂൺ മുതൽ ന്യൂമൂൺ വരെ അവിടെയും അത് പൂർത്തിയാകും. ന്യൂമൂൺ ആണെങ്കിൽ ന്യൂമൂൺ ആണെങ്കിൽ ആ രീതിയിലും പൂർത്തിയാകും. അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പല രീതിയിലും ഈ പിന്നെ ചന്ദ്രന്റെ ഫേസസുകൾ പല രീതിയിലും പറയാറുണ്ട്. അതിൽ ഏത് ഫേസ് എടുത്ത് അത് ഒരു പ്രാവശ്യം മുതൽ അടുത്ത പ്രാവശ്യം എത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആ മാസം പൂർത്തിയാകും. അത് ന്യൂമൂൺ മുതൽ ന്യൂമൂൺ ആയാലും മാസം പൂർത്തിയായി, ഫുൾ മൂൺ മുതൽ ഫുൾ മൂൺ ആയാലും മാസം പൂർത്തിയായി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വാർട്ടർ മൂൺ മുതൽ ക്വാർട്ടർ മൂൺ ആയാലും മാസം പൂർത്തിയായി, ക്രസന്റ് മുതൽ ക്രസന്റ് മുതലായാലും, അതായത് ബാലചന്ദ്രൻ മുതൽ ബാലചന്ദ്രനായാലും എവിടെയായാലും മാസം പൂർത്തിയാകും. മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യത എന്താണ്? നമ്മളൊരു മുസ്ലിങ്ങളുടെ പ്രമാണം എന്താണ്? മുസ്ലിങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. മാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആരാധനാകർമ്മങ്ങൾ, അത് മാസത്തെ ഏതടിസ്ഥാനത്തിലെടുക്കണം എന്നുള്ളതിന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിർണയിച്ചു തരാത്ത മറ്റൊരു മാനദണ്ഡം ഈ മാസനിർണയത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എന്നതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം. ആ മാസം ഏതാണ് പടച്ച തമ്പുരാൻ നമുക്ക് മാസത്തിന്റെ തുടക്കവും അവസാനവുമായി നിർണയിച്ചു തന്നിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ് നിർണയിച്ചു തന്നിട്ടുള്ളത്?
ആ വിഷയം അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് യസ് അലൂനകാനിൽ അഹില്ലത്തി കുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് യസ് അലൂനകാനിൽ അഹില്ലത്തി അഹില്ലത്തിനെ പറ്റി അവർ ചോദിക്കുന്നു, ഹിലാലിനെ പറ്റി അവർ ചോദിക്കുന്നു, ബാലചന്ദ്രനെ പറ്റി അവർ ചോദിക്കുന്നു, ബാലചന്ദ്രന്മാരെ പറ്റി അവർ ചോദിക്കുന്നു. കുൽ നീ പറഞ്ഞു കൊടുക്കുക, ഹുവ മവാഖീതു ലിന്നാസ് അതാണ് ആളുകൾക്ക് സമയം നിർണയിക്കാൻ വേണ്ടി പടച്ചവൻ നിർണയിച്ചു തന്നത്, ഹജ്ജ് ഇദ്ദയുടെ സമയം നിർണയിക്കാൻ, അതുപോലെ തന്നെ തലാഖിന്റെ സമയം നിർണയിക്കാൻ. ഇങ്ങനെ 3 മാസം 4 മാസം 10 ദിവസം എന്ന രീതിയിലുള്ള സമയം നിർണയിക്കുന്നതിന് വൽ ഹജ്ജ് അതുപോലെ ഹജ്ജ് തുടങ്ങിയ ആരാധനാക്രമങ്ങൾ, നോമ്പ്, ഹജ്ജ്, പെരുന്നാൾ പോലെയുള്ള ആരാധനാക്രമങ്ങൾ ഇതൊക്കെ നിർവഹിക്കുന്നതിന് പടച്ച തമ്പുരാൻ നമുക്ക് നിർണയിച്ചു തന്നത് ഹിലാൽ അഥവാ ഹിലാൽ എന്ന് പറയുക, ഹിലാലിനെയാണ് നിർണയിച്ചു തന്നിട്ടുള്ളത് പടച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പറയുന്നു. അപ്പോ മാസം യഥാർത്ഥത്തിൽ ന്യൂമൂൺ മുതൽ ന്യൂമൂൺ വരെയോ ഫുൾ മൂൺ മുതൽ ഫുൾ മൂൺ വരെയോ ഒക്കെ മാസമാവുമെങ്കിലും ഇസ്ലാമിലെ മാസം, മുസ്ലിങ്ങൾ പരിഗണിക്കേണ്ട മാസം അത് ഹിലാൽ മുതൽ ഹിലാൽ വരെയാണ്. ഒരു ഹിലാൽ മുതൽ അടുത്ത ഹിലാൽ വരെ മാസമായി പരിഗണിക്കേണ്ടതുണ്ട്. ആ ഹിലാൽ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഇംഗ്ലീഷിൽ ക്രസന്റ് എന്ന് പറയുന്നു, നമ്മൾ ബാലചന്ദ്രൻ എന്ന് പറയുന്നു. ആ ബാലചന്ദ്രൻ ഉണ്ടാകുന്നത് മുതലാണ് യഥാർത്ഥത്തിൽ ആ മാസം എന്നതിനെ അള്ളാഹു നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ളത്. ബാലചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രന്റെ വിവിധ ഫേസുകളുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ ഫേസാണ്. ചന്ദ്രന് വിവിധ തലങ്ങളുണ്ട്. ആദ്യത്തെ ചന്ദ്രന്റെ ഫേസ് അത് മുഹാക്ക് എന്നാണ് പറയുക. മുഹാക്ക് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഒരിക്കലും കാണാത്ത ഒരു സന്ദർഭം, കാണാത്ത ഒരു ഒരു ഫേസ് ഉണ്ട്, ഒരു രീതിയുണ്ട് ചന്ദ്രൻ. ന്യൂമൂണൊക്കെ അതിൽ പെട്ടതാണ്. ന്യൂമൂൺ കഴിഞ്ഞ് ചന്ദ്രൻ ദൃശ്യമാകുന്ന അല്ലെങ്കിൽ ദൃശ്യമാകുന്ന അവസ്ഥയിലെത്തുന്ന ആ ഘട്ടത്തിനാണ് യഥാർത്ഥത്തിൽ ഹിലാൽ എന്ന ഘട്ടം എന്ന് ഈ സാധാരണ നിലക്ക് പറയാം. അറബി ഭാഷയിൽ അതിന് മാത്രമേ പറയുള്ളൂ. രണ്ടാമത്തെ ഫേസ് മുതൽ, രണ്ടാമത്തെ ഫേസ് മുതൽ അടുത്ത ഫേസ് വരെയാണ് യഥാർത്ഥത്തിൽ ഒരു മാസം പൂർത്തിയായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പടച്ച തമ്പുരാൻ നിർണയിച്ചു തന്നിട്ടുള്ളത്. ആ നിർണയിച്ചു തന്നതല്ലാത്ത മറ്റൊരു മാനദണ്ഡം യഥാർത്ഥത്തിൽ ഈ ചന്ദ്രമാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കില്ല. യസ് അലൂനകാനിൽ മഹില്ലത്തി എന്ന് പറഞ്ഞുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ആ കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. പണ്ഡിതന്മാരും വിശുദ്ധ ഖുർആനിലെ മുഫസ്സിറുകളുമൊക്കെ ആ കാര്യം അർത്ഥശങ്കക്കിടമില്ലാത്ത രീതിയിൽ വിശദീകരിച്ചു മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ഈ കാര്യം. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സദസ്സിൽ നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസം വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിലൊന്ന് ചന്ദ്രന്റെ ഒന്നാമത്തെ ഫേസ് ന്യൂമൂൺ മുതൽ ന്യൂമൂൺ വരെ തുടങ്ങുന്നു എന്നാണ് പുതുതായി ലോകം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാദം മുസ്ലിം ലോകത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ചന്ദ്രന്റെ ഒന്നാമത്തെ ഫേസ് അല്ല പടച്ച തമ്പുരാൻ നിർണയിച്ചത്, രണ്ടാമത്തെ ഫേസാണ് അഥവാ ക്രസന്റ് എന്ന ഫേസാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. ഇത് നോമ്പിലും പെരുന്നാൾ പോലെയുള്ള ആരാധനാകർമ്മങ്ങളിൽ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നാൽ പിന്നെ അത് അവിടെ നിൽക്കുക എന്നതിനപ്പുറമുള്ള മറ്റൊരു രീതി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നമുക്ക് വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നതാണ്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, ചന്ദ്രൻ ലാ തസൂമു ഹത്താ തറൗൽ ഹിലാൽ വലാ തുഫ്തിറു ഹത്താ തറൗൽ ഹിലാൽ. റസൂലുള്ളാഹ് വിരോധിച്ച് പറയുന്ന കാര്യം, സാധാരണ ചന്ദ്രനെ ദർശിച്ചതിന് ശേഷം കണ്ടതിന് ശേഷമാണ് നോമ്പും പെരുന്നാളും കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതൊരു കേവല വർത്തമാനമായിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയകമായി നമ്മെ ഉണർത്തുന്ന കാര്യം വളരെ ഗൗരവമായിക്കൊണ്ട് തന്നെയാണ്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ്. ലാ തസൂമു ഹത്താ തറൗൽ ഹിലാൽ, നിങ്ങൾ ഹിലാലിനെ കാണാതെ,
അവിടെയും റസൂലുള്ള ഹിലാലാണ് പറഞ്ഞത്. ഹിലാലിനെ കാണാതെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൗൽ ഹിലാൽ, അതുപോലെ തന്നെ ഹിലാലിനെ കാണാതെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഫൈൻ ഉമ്മാലേക്കും ഫഖദുറു ലഹു സലാസീൻ, അത് കാണാത്തൊരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ 30 നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫൈദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു വൈദാ റഅയ്തും ഫഫ്തിറു, കണ്ടാൽ നോമ്പ് നോൽക്കുക, അതുപോലെ തന്നെ പിന്നെ കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഭാഗത്ത് കാണാതെ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്ന വിരോധവും മറുഭാഗത്ത് കണ്ടെങ്കിൽ മാത്രമേ നോമ്പ് നോൽക്കാവൂ എന്ന കൽപ്പനയും ആ രീതിയിൽ ഗൗരവമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണർത്തുന്ന ഒരു കാര്യമാണിത്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി കൗലിലൂടെ മാത്രമല്ല, തന്റെ വചനങ്ങളിലൂടെ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയിലൂടെ തന്നെ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യതഹഫലു മിൻ ഹിലാല ഹിലാൽ ഷഅബാൻ മാലാ യതഹഫലു മിൻ വൈരി സുമ യസൂമു ലിറുയ്യതി റമളാന ഫഇൻ ഉമ്മ അലൈഹി അദ്ദ സലാസീന യൗമൻ. റസൂലുള്ളാഹി തന്നെ സ്വയം ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ് പറയുന്നത്. ചന്ദ്രൻ റസൂലുള്ളാഹി നോക്കുകയും നോക്കിക്കാണുകയും ആകാശത്തേക്ക് നോക്കി ചന്ദ്രനെ നിരീക്ഷിക്കുകയും കാണുകയും ദർശിക്കുകയും ഒക്കെ ചെയ്യും. അതിന് പുറമെ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ താൻ ചെയ്യാറുണ്ടായിരുന്ന രീതി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നോമ്പ് നോൽക്കും, അല്ലെങ്കിൽ നോമ്പ് അവസാനിപ്പിക്കും. കണ്ടിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ 30 തികക്കാറുണ്ടായിരുന്നു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഫിഅലും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ റസൂലുള്ള എല്ലാ അർത്ഥത്തിലും നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യം എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എടുക്കേണ്ടത് വമാ ആതാകും റസൂല റസൂലു ഫഹുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, ഈ ഒരു തത്വം നമ്മൾ ഈ വിഷയത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് എന്താണോ നമ്മൾക്ക് കൊണ്ടുവന്ന് പറഞ്ഞു തരുന്നത് അത് നമ്മൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ റസൂലുള്ളാഹ് ഉപേക്ഷിക്കാൻ പറഞ്ഞത് നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വമാ കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല്ലല്ലാഹു വറസൂലുഹു അംറൻ അയ്യക്കൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. സാധാരണ നമ്മൾ പലപ്പോഴും കേട്ട വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ വീക്ഷണപ്രകാരം എൻ്റെ വീക്ഷണം അതാണ് ഈ രീതിയിൽ നമുക്ക് ആയിക്കൂടെ എന്നതിന് യാതൊരു പ്രസക്തിയും ആ അല്ലാഹുവും റസൂലും ഒരു കാര്യം നിർണയിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഈ നിലപാട് സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹുവും റസൂലും ഒരു കാര്യം നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻ്റെ വീക്ഷണത്തിനോ അതല്ലെങ്കിൽ ലോകത്തിലെ മറ്റേതെങ്കിലും ശാസ്ത്രീയ കാര്യങ്ങളുടെ വീക്ഷണത്തിനോ പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ചന്ദ്രമാസ നിർണയത്തിൽ ഹിലാലിനെയല്ലാതെ മറ്റൊന്നിനെയും അവലംബമാക്കാൻ പാടില്ല, സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം, മാസത്തിലെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നതിൽ, നോമ്പ് പെരുന്നാള് ഹജ്ജ് പോലെയുള്ള ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നതിൽ എന്ത് തന്നെയായാലും ഈ ഹിലാലിനെ കാണേണ്ടതുണ്ട്. ആ കണ്ട വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് നിർവഹിക്കാൻ പാടുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നമ്മെ ഉണർത്തുന്ന കാര്യം. ഇതിന് വിരുദ്ധമായ രീതിയിലാണ് ഇവിടെ കോഴിക്കോട് ആസ്ഥാനമായിക്കൊണ്ടുള്ള ഒരു ഹിജ്റ ഇലാൽ കമ്മിറ്റി എന്ന് പറയുന്ന പുതിയൊരു കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഈ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ ഈ പറഞ്ഞ തത്വങ്ങളേക്ക് വിരുദ്ധമായ രീതിയിലാണ്. അതിൽ ഹിലാലിനെയല്ല അവർ ബേസാക്കുന്നത്, ഹിലാലിനെയല്ല മാനദണ്ഡമാക്കുന്നത്, മറിച്ച് അവർ മഹാക്കിനെയാണ്, ന്യൂ മൂണിനെയാണ്, അഥവാ മഹാക്ക് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഒന്നാമത്തെ ഫേസ് എന്ന് നമുക്ക് പറയാം, അതിനെയാണ് മാനദണ്ഡമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭങ്ങളിലും, വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ ഒഴികെ ഈ കേരള മുസ്ലിങ്ങൾ നോമ്പും പെരുന്നാളും ആചരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അവരുടെ നോമ്പും പെരുന്നാളുണ്ടാവും. തൊട്ടടുത്ത് വരുന്ന നോമ്പ് നമുക്ക് കാണാൻ കഴിയും, അവിടെയും ഒരു ദിവസം മുമ്പായിരിക്കും ഈ ഹിജ്റ ഹിലാൽ കമ്മിറ്റിയുടെ നോമ്പ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ നോമ്പും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ മുമ്പത്തെ നോമ്പും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണിത്? ഇത് കണക്ക് കൂട്ടുന്നിടത്തുള്ള വ്യത്യാസമല്ല, മറിച്ച് കണക്കിൽ സ്വീകരിക്കുന്ന മാനദണ്ഡത്തിൻ്റെ വ്യത്യാസമാണ്. വിശുദ്ധ ഖുർആൻ ഹിലാലിനെ മാനദണ്ഡമാക്കണമെന്ന് പറയുമ്പോൾ
മഹാക്കിന് മാനദണ്ഡമാക്കിക്കൊണ്ട് പുതിയ അസ്ട്രോണമിയുടെ ബേസ് മഹാക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാക്കിന് മാനദണ്ഡമാക്കുകയാണ്. അതുകൊണ്ട് എന്നും ഈ ഭിന്നത ഇവിടെ നിലനിന്നുകൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭിന്നത ഇല്ലാതെയാകാൻ വേണ്ടി എന്ന പേരിലാണെങ്കിൽ ആ പേരിലാണ് രംഗത്ത് വന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ ഭിന്നിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് പോകാവുന്ന ഒരു നിലവാരത്തിലേക്ക് എന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ ആപതിക്കുകയാണ് ഈ ഈ രീതി കൊണ്ടുണ്ടായിട്ടുള്ളത്. കാരണം ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞതും നിർണയിച്ചു തന്നതും ലോക മുസ്ലിങ്ങൾ മൊത്തത്തിൽ അംഗീകരിക്കുന്നതുമായ ഈ ഹിലാലിനെ മാനദണ്ഡമാക്കുക എന്നതിന് പകരം മഹാക്കിനെ മാനദണ്ഡമാക്കുക എന്നുള്ള കാര്യമാണ്. ഹിലാൽ എന്താണ് ഏതാണെന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോൾ നമുക്ക് വിശദമായി പിന്നെ വേണമെങ്കിൽ പറയാം. ഏതായാലും മഹാക്കിനെ മാനദണ്ഡമാക്കുന്ന ഒന്ന്. അതിന് പുറമെ രണ്ട് കാര്യങ്ങൾ കൂടി മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ രീതിയിലുള്ള ഭിന്നിപ്പ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നതും അതുപോലെ യൂണിവേഴ്സൽ ടൈം എന്നൊക്കെ പറയുന്നത്. യൂണിവേഴ്സൽ ടൈം ആഗോള സമയം, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അതുപോലെ തന്നെ ന്യൂമൂൺ, ഈ മൂന്നെണ്ണമാണ് ഹിജ്റ ഇലാൽ കമ്മിറ്റി പുതുതായി ഉണ്ടാക്കിയതിൻ്റെ മാനദണ്ഡം. ഈ മൂന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രമാണങ്ങളുടെ വെളിച്ചത്തിലും ഈ മൂന്നിനെയും മാനദണ്ഡമാക്കിക്കൊണ്ട് നമുക്ക് മാസനിർണയം നോമ്പും പെരുന്നാളും നിർവഹിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. ന്യൂ യൂണിവേഴ്സൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലണ്ടനിലെ 12 മണി, ലണ്ടനിലെ 12 മണി കണക്കാക്കിക്കൊണ്ട് വേണം നമ്മളിവിടെ നോമ്പനുഷ്ഠിക്കേണ്ടത് അല്ലെ പെരുന്നാൾ നിർണയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. പിന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ളതിനെ സംബന്ധിച്ച് വികലവും വളരെ അത്ഭുതകരവുമായ ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഈ ഭിന്നിപ്പ് വ്യാപിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ ആ ഡേറ്റ് ലൈനിന്റെ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് വളരെ അജ്ഞത മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് അതിൽ ഒരു സത്യവുമില്ലാത്ത രീതിയിൽ ഡേറ്റ് ലൈനിന്റെ ഇരുഭാഗങ്ങളിലും മുസ്ലിങ്ങൾ പരസ്പരം പുറംതിരിഞ്ഞു നിന്നുകൊണ്ടാണ് നമസ്കരിക്കുന്നത് എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങളിൽ പുതിയ പല മാനദണ്ഡങ്ങളും ഇണക്കി ഭിന്നിപ്പുണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ സംബന്ധിച്ചും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ടൈമിനെ സംബന്ധിച്ചും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഹിജ്റ ഇലാൽ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന അവർ മാനദണ്ഡമായി എടുത്തിട്ടുള്ള ആ മാനദണ്ഡങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണം അതിനില്ല. അതാണ് നമ്മൾക്കതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ലോകത്ത് പല രീതിയിലും നോമ്പും പെരുന്നാളും ഒക്കെ ഒന്ന് ഒരുമിച്ച് കഴിക്കണം എന്ന ആഗ്രഹം ലോകത്തെല്ലാവർക്കും ഉണ്ടാകും. നമ്മൾക്ക് ജുമാ എല്ലാ ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരുമിച്ചൊരു സമയത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞതൊരു നല്ല സ്വപ്നമാണല്ലോ, നല്ലൊരു സ്വപ്നമാണ്. പക്ഷെ അത് പ്രായോഗികമല്ല, അത് സാധിക്കാത്തൊരു കാര്യമാണ്. ലോകത്തെല്ലാ സ്ഥലത്തും ഒരു സമയത്ത് സമയം ഒന്നാകി വരാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അതൊരു സ്വപ്നം മാത്രമാണ്. ഞാൻ അതൊരു നടത്തേണ്ടതാണെന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു സ്വപ്നം, അതുപോലെയുള്ളൊരു സ്വപ്നം മാത്രമാണ് യഥാർത്ഥത്തിൽ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും പെരുന്നാൾ ഒരു ദിവസം ആചരിക്കണം എന്ന് പറയുന്നത്. അതുപോലെയുള്ളൊരു സ്വപ്നമാണ്. അതൊരിക്കലും നടപ്പാക്കാൻ സാധിക്കാത്തതും ഉരുണ്ട ഭൂമിയും കറങ്ങുന്ന ഭൂമിയും സൂര്യനെയും ചന്ദ്രനെയും ആസ്പദമാക്കിക്കൊണ്ടുള്ള ഭൂമിയും അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഇത് പ്രായോഗികമായൊരു കാര്യമല്ല. കേവലം കുറേ നിയമങ്ങൾ കൊണ്ട് മാത്രമേ അത് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ടത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അള്ളാഹും റസൂലും പറഞ്ഞ ആ മാനദണ്ഡം തന്നെ എടുക്കണം. അത് ആരാധനാ കർമ്മങ്ങൾക്ക് കാണുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മാനദണ്ഡം. അത് അള്ളാഹും റസൂലും നമുക്ക് നിർണയിച്ചു തന്നതാണ്. അതിന് നിരവധി തെളിവുകൾ, ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ആ എല്ലാ ഹദീസുകളും ഉദ്ധരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. അതുപോലെ ആരാധനാക്രമങ്ങളല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്ക് ഈ ഹിലാലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, ഹിലാലിനെ നിർണയിച്ചുകൊണ്ടുള്ള കലണ്ടറുകൾ പല ആളുകളും ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നുണ്ട്. പലരും കലണ്ടറുകൾ പല രീതിയിലും ഉണ്ടാക്കുന്നു. പക്ഷേ അവരാരും ഇപ്പോൾ ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളൊന്നും അവരുടെ കലണ്ടറുകളിൽ അവരെതാർത്ഥത്തിൽ ഈ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി നിൽക്കുന്ന കലണ്ടറുകളിൽ ഒരിക്കലും അവർ ഈ കാഴ്ചയല്ലാതെ മാനദണ്ഡമാക്കുന്നില്ല. കാഴ്ചയാണ് ഈ വിഷയത്തിലെ മാനദണ്ഡം, ആരാധനാകർമ്മങ്ങൾക്കുള്ള മാനദണ്ഡം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക.
ഈ വിഷയവുമായി സംബന്ധിച്ചിടത്തോളം ഈ ഇതിൻ്റെ പ്രാഥമികമായി ഈ സന്ദർഭത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അള്ളാഹും റസൂലും പറഞ്ഞിടത്ത് നമ്മൾ നിൽക്കുക, അതിനപ്പുറമുള്ളതിലേക്ക് നമ്മൾ പോകാതിരിക്കുക. അള്ളാഹും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്ന പാത, അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു രീതിയും പാതയും നമ്മുടെ മുമ്പിലില്ല. ആ രീതിയിലുള്ള പാത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ആരാധനാകർമ്മങ്ങളും നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ നിലപാടുകളും ചിന്താഗതികളും ആ രീതിയിലേക്ക് മാറ്റി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹു ആ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും توفيق جي مارا غٹے واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله ഇനി അലി മാണിക് ഫാൻ സാഹിബ് പക്ഷത്തിന്റെ അവതരണമാണ്. അതും അരമണിക്കൂറാണ്. ഇപ്പൊ ഇത് ഇനിയും ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ബാക്കി കിടക്കുകയാണ്. അത് ഇനി അവർ കവർ ചെയ്തോട്ടെ. ഇനി 30 മിനിറ്റ് അരമണിക്കൂർ നേരത്തെ അവതരണമാണ്. അതിനുശേഷം രണ്ടു പക്ഷത്തിനും 15 മിനിറ്റേക്ക് വീണ്ടും ഉണ്ടായിരിക്കും വിശദീകരണം ഇൻഷാല്ല. അതിനു വേണ്ടി ഞാൻ മണിക് ഫാൻ സാഹിബ് പക്ഷത്തെ ഞാൻ ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما النسيء زيادة في الكفر يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. ബഹുമാന്യ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഗൗരവമേറിയ ഈ ചർച്ചയിൽ എനിക്ക് വളരെയധികം പ്രയാസം കുറച്ചുകൊണ്ടുള്ള ഒരു പ്രബന്ധാവതരണത്തിന് ശേഷം, അല്ലെങ്കിൽ വിഷയാവതരണത്തിന് ശേഷം, ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ഞങ്ങൾ വാദമായി ഉന്നയിക്കുന്നത് വാചകം ഞാൻ വായിക്കാം. ചന്ദ്രമാസ നിർണയത്തിന് ഗണ്ഡിതമായ എൽമുൻ കത്തറി, ഗണ്ഡിതമായ ഗണിതഗോള ശാസ്ത്രാടിത്തറയുള്ള ഹിജ്റ കലണ്ടർ അവലംബിക്കുന്നതിന് വിശുദ്ധ ഖുർആനോ സ്ഥിരപ്പെട്ട നബിചര്യകളോ സലഫുകളുടെ മാതൃകകളോ എതിരല്ല. ഞങ്ങളുടെ വാദം അതാണ്. ചന്ദ്രമാസം തീരുമാനിക്കാൻ ഇത്തിഹാദുൽ മതാലിഅ് അഥവാ ഏക ഉദയമേഖല, അതിന് പകരം ഇഖ്തിലാഫുൽ മതാലിഅ് അഥവാ വ്യത്യസ്ത ഉദയമേഖലകൾ പരിഗണിക്കാനേ പാടില്ല. ഇതാണ് ഞങ്ങളുടെ ഇവിടെ അവതരിപ്പിക്കുന്ന വാദത്തിൻ്റെ ഷോർട്ട് പോയിൻ്റ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുഖവുര കൂടാതെ ഇബാദാത്തുകൾക്ക് ഇസ്ലാം നിർണയിച്ചിരിക്കുന്നത് ഔക്കാത്തുകൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ മാധ്യമങ്ങളെയും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഇബാദാത്തുകൾ മാത്രമല്ല, നേരത്തെ അവതരിപ്പിച്ചതുപോലെ തന്നെ മാസത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, സക്കാത്ത്, ഹജ്ജ്, അതുപോലെ സൗമു നോമ്പ്, ഇദ്ദ, കഫാറത്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാസാടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടേണ്ടവയാണ്. ആ മാസാടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടേണ്ടതും ദിവസത്തിൻ്റെ വൃത്തങ്ങളിലേക്കാണ് വരിക. ഇതിലേറ്റവും സുപ്രധാനമായത് ഇബാദാത്തുകളാണ്. ഈ ഇബാദാത്തുകൾക്ക് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിലെ വ്യവസ്ഥ, ഉദാഹരണത്തിന് നമസ്കാരം, അഖ്മിസ് സ്വലാത്ത ലിദുലൂക്കി ശംസി ഇലാ വസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. നമസ്കാരം നിലനിർത്തേണ്ടത് സൂര്യൻ്റെ ചായ്വുകൾക്കനുസൃതമായിട്ടാണ്. സൂര്യന് 5 ചായ്വുകളാണ് നിർണയിക്കപ്പെടുന്നത്. ആ 5 ചായ്വുകളിൽ ഒരു ദിവസത്തിലെ വൃത്തമാണത്. ആ വൃത്തത്തിനകത്തുള്ള 5 ചായ്വുകളിലായി നമസ്കാരം നിർവഹിക്കണം. കാരണം നമസ്കാരം അതിന് കൃത്യസമയത്ത് തന്നെ നിർവഹിച്ചിരിക്കണം. അതിന് വളരെ പരിമിതമായ സമയമാണുള്ളത്. ഒരോഗത്തിൻ്റെ ഇടയിൽ മറ്റൊരോഗത്ത് വരുന്നതിന് ഉള്ളിലായി ഒരോഗത്ത് നമസ്കരിച്ച് തീർക്കണം. അതുകൊണ്ട് അത് അള്ളാഹു സുബ്ഹാനഹു തആല മാനദണ്ഡമാക്കാൻ പറഞ്ഞിരിക്കുന്നത് സൂര്യനെയാണ്. അതുകൊണ്ട് അഖ്മി സ്വലാത്ത ലിദുലൂക്കി ശംസി ഇലാ വസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന സ്വലാത്ത കാനത്തുൽ മുഅ്മിന കിതാബൻ മൗഖൂത. നമസ്കാരം സമയബന്ധിതമാണ്.
പിന്നെ അത് നോമ്പ്, നോമ്പിലേക്ക് കടക്കാം. നോമ്പ് തുടങ്ങുന്നതിന് ഷഹ്റു റമദാൻ, നേരത്തെ ഞാൻ പിന്നെ പ്രബന്ധത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഒന്ന് ആവർത്തിക്കാത്തത്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, മാസം തന്നെയാണ്. അതിനെ സമയം നിർണയിച്ചു. നോമ്പ് എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? മാസമാറ്റം എപ്പോൾ സംഭവിച്ചാലും നോമ്പ് ഓരോ പ്രദേശത്തും ആരംഭിക്കേണ്ട സമയം ദിവസവൃത്തത്തിലേക്ക് വന്നു. അത് സമയത്തിൻ്റെ ആ ആപേക്ഷികതയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഖുർആൻ പറഞ്ഞ മാതിരി കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്രി സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ. പകലാണ് നോമ്പ്, ഫുൾ നോമ്പ് വേണ്ട, രാത്രി വേണ്ട, പകലാണ് നോമ്പ്. അപ്പൊ അതും ആ സമയം സമയത്തിലേക്ക് വന്നു, ദിവസത്തിന്റെ വൃത്തത്തിൽ നിന്ന് സമയത്തിന്റെ വൃത്തത്തിലേക്ക് വന്നു. ഇങ്ങനെ സമയത്ത് തന്നെ വേണം നിർവഹിക്കേണ്ടത് ദൈനംദിന ആരാധനകൾ. ഇത് വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞതാണ്, ഹദീസുകൾ പറഞ്ഞതാണ്, വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. നാം എല്ലാവരും തലമുറകളായി പാലിച്ചു വരുന്നവയുമാണ്. ഔക്കാത്തിന് ഒരു മാധ്യമം വെച്ചിട്ടുണ്ട്. വഖ്ത്തുകൾ ഇങ്ങനെ നിർണയിക്കുന്നതിന് മാധ്യമങ്ങളുണ്ട്. എന്താണ് ആ മാധ്യമം? ഒന്നാമതായി വഖ്ത്തിന് നിർണയിച്ചിരിക്കുന്ന മാധ്യമം പ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നേലളക്കാൻ വേണ്ടി പറഞ്ഞു, നമസ്കരിക്കാൻ. അവനവൻ്റെ തന്നെ നേലായാലും വേണ്ടില്ല, ഒരു വസ്തുവിന് നേലായാലും വേണ്ടില്ല. ഖുർആൻ തന്നെ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി ഖുർആൻ ലില്ല് പറഞ്ഞിട്ടുണ്ട്. അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദല്ലില്ല വലൗ ഷാ അല ജഅലഹു സാകിന ثم جعلنا الشمس عليه دليلا ثم قبضناه الينا قبضا يسيرا. അനേലെ പ്രവാചകൻ നിത്യോപയോഗ ആരാധനക്കായി നമസ്കാരത്തിന്റെ സമയ നിർണയത്തിനായി വെച്ചു. അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്നതിനും നോമ്പ് ആരംഭിക്കുന്നതിനും, നോമ്പ് മുറിക്കുന്ന തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു കുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്ർ മുതൽക്ക് കറുത്ത നൂലും വെളുത്ത നൂലും വേർപ്പെടുത്തി മനസ്സിലാക്കാകുന്ന അവസ്ഥയിൽ, ചില സഹാബിമാരായ ആളുകൾ കറുത്ത നൂലും വെളുത്ത നൂലും തലയണന്റെ ചോട്ടിൽ വെച്ചിട്ട് അത് ഫജറാവുമ്പോൾ എടുത്തു നോക്കിയത് പോലും ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ അവർക്കുള്ള മാർഗം അതാണ്, മാധ്യമം അതാണ്, അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ സൂര്യനെ ഫജർ സാദിഖ് ഉണ്ടായിട്ടുണ്ടോ, ഫജർ കാദിബ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചക്രവാളത്തിലേക്ക് നോക്കും. അങ്ങനെ നോക്കിയിട്ടാണ് അത് നിർവഹിച്ചു വന്നിരുന്നത്. ഇനി നോമ്പ് അവസാനിപ്പിക്കുന്നതിനും പ്രവാചകൻ പറഞ്ഞു, ഇദാ റഅയ്തുമുൽ ലൈല യുഖ്ബലു ഹാഉന വ അദ്ബറ അന്നഹാറു മിൻഹാഉന ഫഖദ് അഫ്തറ സഈം. ഇതാ രാത്രി ഇവിടെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, പകൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. അത് സൂര്യാസ്തമനത്തിന്റെ ഒരു മജാസിയായ ചിത്രീകരണമാണ്. ആ ചിത്രീകരണം നബി പറഞ്ഞു, രാത്രി ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും പകൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുകയും ചെയ്താൽ നിങ്ങൾ നോമ്പ് മുറിക്കുകയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ആരംഭിക്കുകയും ചെയ്യണമെന്ന് ചൂണ്ടിക്കാണിച്ചു. പിന്നെ നോമ്പ് പൂർത്തീകരിക്കുന്ന സമയം അവസാനിപ്പിക്കുന്ന പറഞ്ഞ് സുമ അതിമു സിയാമ ഇലല്ലൈൽ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാത്രി വരെയാണ് അതിന്റെ പൂർത്തീകരണ സമയം. അപ്പൊ ലൈല് എന്നത്, രാത്രി എന്നത് കണക്കാക്കാൻ എന്താണ് നാം ഇന്ന് ചെയ്യുന്നത്? അതുപോലെ സമയം, നമസ്കാരത്തിന്റെ സമയം കണക്കാക്കാൻ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നാം വാച്ച് നോക്കുന്നു, കലണ്ടർ നോക്കുന്നു, പഞ്ചാംഗം നോക്കുന്നു, ഒരു പ്രശ്നവുമില്ല ആർക്കും. തലമുറകളായി ചെയ്തു വരുന്നവയാണ്. പ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെയ്തു വന്നത് എന്തായിരുന്നു? ഈ ആരാധനകൾക്ക് സമയ നിർണയത്തിന് ഒരു ദിവസത്തിന്റെ പൂർണ്ണിമയും പിന്നെ തുടക്കവും കുറിക്കുന്നതിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രകൃതി നിയമം തന്നെ. ആ നിയമത്തിൽ നിന്ന് നാം ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ മാധ്യമത്തെ നാം മാറ്റിയെന്ന് മാത്രം. അത് കരുതിക്കുട്ടി മാറ്റിയതുമല്ല, ഓട്ടോമാറ്റിക്കായി ചരിത്രത്തിലൂടെ വന്നപ്പോൾ മാറി വന്നു. ഇന്നിപ്പോൾ നമ്മുടെ കൈകളിലുള്ള ആ വാച്ച് നോക്കിക്കൊണ്ട് തന്നെ നാം സമയമായി എന്ന് തീരുമാനിക്കുന്നു. കലണ്ടർ നോക്കിയിട്ട് അത് ഉറപ്പുവരുത്തുന്നു. ആ കലണ്ടറിലെ സമയത്തിനനുസരിച്ച് വാച്ച് വരുമ്പോൾ നാം നമസ്കരിക്കുന്നു. ആർക്കും ഒരു എതിർപ്പും ലോകത്ത് എവിടെയും ഇന്നില്ല. പഴയ കാലത്തുണ്ടായിരുന്നു, ഒരു നൂറ്റാണ്ട് മുമ്പൊക്കെ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളെ പോലെയുള്ളവർ അയാൾ പറയുമ്പോൾ അവർ പറഞ്ഞ വർത്തമാനത്തിൽ പോലും പറയുന്നത് വാച്ച് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് വാച്ചാണെങ്കിലും അത് നമുക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇസ്ലാമിന് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ് വയൽ പോലും ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ കാലത്ത് വയൽ പറയേണ്ടി വന്നു അത് സ്വീകരിക്കുന്നതിന് വേണ്ടി. അന്ന് ചില യാഥാസ്ഥികന്മാരായ ആളുകൾ വാച്ച് അതിനുള്ളിൽ ശൈത്താനാണ്, അതുകൊണ്ട് അതാണ് ചലിപ്പിക്കുന്നത്, അതുകൊണ്ട് വാച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമുക്കങ്ങനെ ഒരു പ്രശ്നം തന്നെയില്ല, എല്ലാവരും വാച്ച് ഉപയോഗിക്കുന്നു.
പ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ വാച്ചിന്റെയോ അതുപോലെയുള്ള ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില വീക്ഷണ വ്യത്യാസങ്ങൾ അവർക്കുണ്ടായി. ആളുകൾ വന്ന് പറഞ്ഞു, നബിയെ, നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു, സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നു, ആളുകളും നോമ്പ് തുറന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, അബദ്ധം പറ്റിപ്പോയി, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് പിടിച്ചു നിർത്തണം, ഇനി ഉള്ള സമയം പിന്നെ സൂര്യൻ അസ്തമിക്കുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കുക. അങ്ങനെ കാത്തുനിന്നു. കാത്തുനിന്നതിന് ശേഷം പൂർണ്ണമായും സമയം ബോധ്യപ്പെട്ടപ്പോൾ അവർ നോമ്പ് തുറന്നു. അപ്പോൾ അത് കലാ വീട്ടുന്ന പ്രശ്നത്തെക്കുറിച്ച് സഹാബികൾ ചോദിച്ചതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലും വിശദീകരണ ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച വന്നിട്ടുണ്ട്. അവ നബി പറഞ്ഞു, കലാ വീട്ടേണ്ടതില്ല, അള്ളാഹു തആല നിങ്ങൾക്ക് കുടിപ്പിക്കുകയും തീറ്റിക്കുകയും ഒക്കെ ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് പ്രശ്നമില്ല. നിങ്ങൾ നമുക്കറിയാത്ത നമ്മുടെ പരിമിതമായ കഴിവിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്തു. കാരണം എന്താണ്? അവർ നോക്കി, നോക്കിയപ്പോൾ സൂര്യനെ കാണുന്നില്ല. അപ്പോൾ അസ്തമിച്ചെന്ന് വിചാരിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തില്ല, പിന്നെ കാത്തു നിന്നില്ല, വേഗം നോമ്പ് തുറന്നു. പിന്നീട് സൂര്യനെ കണ്ടപ്പോൾ വീണ്ടും അവർ പിടിച്ചു നിന്നു. അവസാനം സൂര്യൻ ശരിയായ രീതിയിൽ ഉറപ്പായിട്ട് അസ്തമിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നോമ്പ് തുറന്നു. ഇതെല്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എൻ്റെ ഉദ്ധരണികളുണ്ട്, വായിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇതൊന്ന് അല്പം ഒന്ന് പരിശോധിക്കുക. മൊല്ലാക്കയോട് നമ്മുടെ നല്ല ഇടവപ്പാതി മാസത്തിൽ അല്ലെങ്കിൽ നല്ല തണുത്ത മഴ ധാരാളമായി പെയ്യുമ്പോൾ 5 മണിയാകുമ്പോൾ തന്നെ സൂര്യനെ കാണുന്നില്ല. മുത്തഫഖുൻ അലൈഹിയായ അല്ലെങ്കിൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ മൊയ്ലരെ ഇതാ സൂര്യനെ കാണുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ കാണാഞ്ഞപ്പോൾ നോമ്പ് തുറന്നിട്ടുണ്ട്, അതുകൊണ്ട് നോമ്പ് തുറക്കണം എന്ന് മൗലവി മുസ്ലിയാരോട് പറഞ്ഞാൽ മുസ്ലിയാർ വാങ്ങു കൊടുക്കുമോ ഇല്ലേ? അദ്ദേഹം കലണ്ടറിലേക്ക് നോക്കിയിട്ട് പറയും, ഇല്ല, ഇന്ന് 6:33 വാങ്ങു കൊടുക്കേണ്ടത്, 5:30 ഇപ്പോൾ ആയിട്ടുള്ളൂ, ഇനി 1 മണിക്കൂറിലധികം സമയമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വാങ്ങു കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, പറ്റില്ല, മുഹമ്മദ് നബിയുടെ ഹദീസിലുള്ളത് സൂര്യനെ കാണാൻ ഞാൻ നോമ്പ് തുറക്കാനാണ്. സൂര്യനെ കാണാഞ്ഞപ്പോൾ നോമ്പ് തുറന്നിട്ടുമുണ്ട് നബി, പിന്നെയും അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അത് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അപ്പോൾ അയാൾ പറയും, അല്ല, അത് അകൃത്യമായിട്ട് നമ്മുടെ സമയം കാണിക്കുന്ന സൂര്യൻ ഇത്ര സമയത്തെ അസ്തമിക്കൂ എന്ന് കാണിക്കുന്ന കലണ്ടറുണ്ട്, സമയം ഇത്രയായി എന്നുള്ളതിന് വാച്ചുമുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങു കൊടുക്കില്ല, ഇപ്പോൾ സമയമായിട്ടേ കൊടുക്കുള്ളൂ. ആർക്കും എതിരില്ല എന്ന് മാത്രമല്ല, അയാൾ എങ്ങാനും അവിടെ വാങ്ങ് കൊടുത്താൽ അയാൾ ഒടുക്കത്തെ വാങ്ങായിരിക്കും, അത് പിന്നെ അയാൾ വാങ്ങു കൊടുക്കില്ല. കാരണം അത് പാടില്ല, അയാളത് ചെയ്യാനും പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്ന സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇയാൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങുളിക്കാൻ പറ്റില്ല. പ്രവാചകൻ പറഞ്ഞത് ഒരു പരിമിതമായ ഒരു വക്കത്ത് അല്ലെങ്കിൽ ആ വക്കത്തിനും അതേപോലെ തന്നെ മാനദണ്ഡങ്ങൾക്കുമെല്ലാം ആ സമയത്തെ പരിമിതിയും പരിധിയും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്. ഷെഹ്റു തീരുമാനിക്കാനും ഇത് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമുലി റുയ്യത്തിഹി വഅഫ്തിറു റുയ്യത്തിഹി. സക്കറിയ മൗലവി ഇവിടെ അവതരിപ്പിച്ചു ഒരുപാട് ഹദീസുകൾ പറഞ്ഞു. ഡസൻ കണക്കിലല്ല, 100 കണക്കിൽ തന്നെ ആയ ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ആരും അത് നിഷേധിക്കുന്നില്ല. കണ്ടുകൊണ്ട് തന്നെ നോമ്പ് തുറക്കണം, കണ്ടുകൊണ്ട് തന്നെ നോമ്പ് അവസാനിപ്പിക്കണം. ഏത് ജനതയോടാണ് പറഞ്ഞത്? ഈ കാര്യം പറയുന്നതിന് തൊട്ട മുമ്പ് തന്നെ പ്രവാചകൻ പറഞ്ഞത്, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൽ ലാ നക്തുബു വലാ നഹ്സബ്. നമ്മൾക്ക് നമ്മൾ ഉമ്മിയാണ്, ഒന്നാമത്തതാണ് നമ്മൾ ഉമ്മിയാണ്, നിരക്ഷരന്മാരാണ്, ബഹുഭൂരിഭാഗം ആളുകളും നിരക്ഷരന്മാരാണ്. പിന്നെ ലാ നക്തുബു, നമുക്ക് പിന്നെ ഈ പിന്നെ ലിഖിതശാസ്ത്രം അറിയില്ല, എഴുത്തറിയില്ല. പിന്നെ വലാൻ അഹ്സബു, ഗണിതശാസ്ത്ര ഗോള ഗണിതശാസ്ത്രം നമുക്കറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെ നമ്മൾ കണക്കാക്കണം, എണ്ണം എങ്ങനെ കണക്കാക്കണം? അശ്വറു ഹാ കഥാ വാഹാ കഥാ വാഹാ കഥ 3 പ്രാവശ്യം പ്രവാചകൻ കൈ കാണിച്ച് 30 ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ ആ എണ്ണം പോലും 30 എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര ചിലപ്പോൾ അവർക്ക് അത് സംബന്ധമായ അജ്ഞതയുണ്ട് എന്നർത്ഥം. പ്രവാചകൻ പറഞ്ഞു, 30 ഉണ്ടാകാം. പിന്നെ 29 കാണിച്ചു, ഒരു വിരൽ മടക്കിയിട്ട് 3 തവണ കാണിച്ചിട്ട്. ഇതൊക്കെ നമ്മൾ ഇന്നും കേട്ടതും അറിഞ്ഞതുമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു. എന്നിട്ട് നബി പ്രവാചകൻ പറഞ്ഞു, സൂമുൽ റുയ്യത്തി വഅഫ്തിറു റുയ്യത്തി. അന്ന് ആ പ്രവാചകന് ആ മാസപ്പിറവിയെ അല്ലെങ്കിൽ നോക്കുകയോ അല്ലെങ്കിൽ കാണുകയോ അതുണ്ടോ എന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ടാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനം എടുത്താലും നമുക്ക് വിരോധമൊന്നുമില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടാലേ എടുക്കാവൂ എന്ന് പറഞ്ഞത് ഒരൊറ്റ ചോദ്യമുണ്ട് നമുക്ക്, അത് തഅബ്ബുദിയാണോ? നമസ്കാരത്തിൽ അത്തഹിയാത്ത് നിർബന്ധമായതുപോലെ, സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായതുപോലെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു, പിന്നെ മന അഹ്ദസഫി അംറിനാ ഹാദാ ലൈസഫി എന്ന് പറഞ്ഞാൽ അലിയോമ അക്മൽത്തിലേക്കും ദീനക്കും എന്നുള്ള അതുപോലെ, ഒമാ ഖാനി മുഅ്മിനി വലാ മുഅ്മിനത്തിൻ്റെ ഖലല്ലാഹു എന്ന ആയത്തൊക്കെ ഓതിയിട്ട് നമ്മളെ എല്ലാവരെയും വിദേയത്തിൻ്റെ ആളുകളാക്കുന്ന രീതിയിലുള്ള ചിത്രീകരണം ഈ വിഷയത്തിൽ ബാധകമാകുന്ന വിഷയമാണോ ഇത്?
ഞാൻ വാച്ച് സ്വീകരിച്ചത് വിധേയത്താണോ, ഞാൻ കന്നഡ ഉപയോഗിക്കുന്ന വിധേയത്താണോ, മുഖബ്രസോത്തി മൈക്ക് ഉപയോഗിക്കുന്ന വിധേയത്താണോ, ഇതുപോലെയുള്ള ഒരു മാനദണ്ഡം മാത്രമല്ലേ പ്രവാചകം പറഞ്ഞത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ പഠിപ്പിക്കാൻ സാധിക്കുന്നതല്ലേ? മാസത്തിനും പ്രവാചകൻ തന്നെയല്ലേ മാനദണ്ഡം എടുത്തത്? ആ കാലഘട്ടത്തിൽ ഒബ്സർവേഷൻ സെന്ററിലേക്ക് പോകൂ, മൈക്രോസ്കോപ്പ് എടുത്തുകൊണ്ട് വരുവീൻ എന്നൊന്നും പറയുവാൻ പ്രവാചകന് അത് ആ കാലഘട്ടത്തിൽ അതല്ല ഉള്ളത്. ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പിന്നെ എഞ്ചിനീയറിംഗിലെ തിയറി പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആ ജനതയോട് പറയാൻ പറ്റൂല. അവർ നോക്കി, അവർ ചന്ദ്രനെ നോക്കി, ചന്ദ്രനെ നോക്കിയപ്പോൾ അതിന്റെ അഹില്യത്തുകൾ കണ്ടു. ഓരോ ചന്ദ്രന്റെ ഓരോ അഹില്യത്തും വെറും മനാജിലാണ്. ഖദ്ദർനാഹു മനാസിലി തഅലമു അദദ സിനീന വൽ ഹിസാബ്. ഖുർആൻ പറഞ്ഞ കാര്യമാണത്. അദദ സിനീന്, കൊല്ലങ്ങൾ കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ വയസ്സ് കണക്ക് കൂട്ടാൻ. ലി തഅലമു അദദ സിനീന എന്ന് പറഞ്ഞെന്തിനാ? ലി തഅലമു, നിങ്ങൾ അറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ. എന്ത് സിന്നി? സിന്നിന്റെ, വയസ്സിന്റെ അല്ലെങ്കിൽ കൊല്ലങ്ങളുടെ എണ്ണം കൃത്യമായി നിങ്ങൾ അറിയണം. അതിനുവേണ്ടി ഖദ്ദർനാഹു മനാസില, അത് ആവർത്തിക്കപ്പെട്ടു. രണ്ടു മൂന്ന് സ്ഥലത്ത് ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. ഖദ്ദർനാഹു മനാസില സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്, സൂറത്ത് യൂനുസിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖദ്ദർനാഹു മനാസില, ചന്ദ്രനെ നാം മഞ്ചിലകൾ വെച്ചിട്ടുണ്ട്. ഈ മഞ്ചിലകൾ തന്നെയാണ് ഒരു ചന്ദ്രന്റെ ഒരു മഞ്ചിൽ ഒരു ദിവസമാണ്. ആ ദിവസം ഭൂമിക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസത്തിലാണ് ഒരു മഞ്ചിൽ ഉണ്ടാകലെ. ആ മഞ്ചിൽ ചന്ദ്രൻ അള്ളാഹു തആല വെച്ചത് കൊല്ലത്തെ കണക്കാക്കാൻ വേണ്ടിയാണ്. വൽ ഹിസാബ്, കണക്കിനെയും. സിനീന് മാത്രമല്ല, കണക്കും. അപ്പൊ കണക്ക് കൂട്ടി മനസ്സിലാക്കിയിട്ട് കൊല്ലം എണ്ണി തിട്ടപ്പെടുത്തുവാൻ വേണ്ടി അത് പഠിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ ഹിസാബിന് ഇൽമാണെന്നാണ് ഖുർആൻ, ഹിസാബ് ഇൽമാണെന്നാണ് അവിടെ പറയുന്നത്. അത് കൃത്യമായൊരു ഇൽമാണ്, അതൊരു അറിവാണത്. ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇന്ന ഉമ്മത്തു നുമ്മിയ എന്ന് നബി പ്രവാചകം വ്യക്തമായി സർട്ടിഫിക്കറ്റ് നൽകുന്നതോടുകൂടി തന്നെ ആ ജനതയുടെ സ്ഥിതി നമുക്ക് വ്യക്തമാണ്. നമ്മളെ മാതിരിയല്ല. ഇന്ന് ബഹുഭൂരിഭാഗം കേരളത്തിലൊക്കെ 100% ഉമ്മിയങ്ങളല്ല, 100% ഖുറായികളാണ്, വായനയും എഴുത്തും അറിയുന്നവരാണ്. അതുപോലെ തന്നെ കണക്ക് കൂട്ടാനും അതുപോലെ തന്നെ പിന്നെ എഴുതുവാനും എല്ലാത്തിനും കഴിവുള്ള അനേകായിരം ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് ബാധകമായ ഒരു തഅബ്ബുദിയായ കാര്യമാണോ പ്രവാചകനെ പറഞ്ഞത്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇതൊരു വെറും യുക്തി ന്യായമല്ല, ഖുർആന്റെ പ്രമാണങ്ങളിലൂടെയാണ് സംസാരിച്ചു പോകുന്നത്. ചില ആളുകൾ പറയുമ്പോൾ ഇതെല്ലാം തന്നെ അനിസ്ലാമികമായ എന്തോ ഒന്ന് സ്ഥാപിക്കാനാണ് എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. അത് നമുക്കിവിടെ ഒരിക്കലും ആവശ്യമല്ല. അവൾ ഹിസാബിലൂടെ ആയിരിക്കണം ഇദ്ദത്ത് മനസ്സിലാക്കേണ്ടത്, കണക്ക് മനസ്സിലാക്കേണ്ടത്, പിന്നെ കൊല്ലത്തിന്റെ എണ്ണം തീരുമാനിക്കേണ്ടത് ഹിസാബിലൂടെയാണ് എന്ന് ഖുർആനാ പറഞ്ഞു. ലി തഅലമു അദദ സിനീന വൽ ഹിസാബ്. ഇനി ഹദീസുകളിലേക്ക് കടക്കാം. ഹദീസിലേക്ക് കടന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന ഉമ്മത്തു നുമ്മിയ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. രണ്ടാമത്തെ തെളിവ് ഈ ലി തഅലമു അദദ സിനീന വൽ ഹിസാബ് എന്നുള്ളതിന് വ്യാഖ്യാനം തന്നെ നോക്കും നിങ്ങൾ. അൽ മിർഖാത്ത് എന്ന് പറയുന്ന കിതാബിൽ ഷറഹുൽ മിസ്കാത്ത്, മിസ്കാത്തിന്റെ ഷറഹാണ് മിർഖാത്ത്, അതിൽ പറയാം. قال ابن المالك لا نعرف الكتابة وحساب النجوم حتى نعتمد على علم النجوم وسير القمر ونعرف الشهر بذلك. ഇതൊന്നും നമ്മൾ എഴുതിണ്ടാക്കിയല്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനസന്മാരായ ആളുകൾ, ഗോളശാസ്ത്രം പഠിച്ചവർ പ്രത്യേകിച്ചും എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ എഴുതുക. قال ابن المالك, ابن المالك പറയാ, لا نعرف الكتابة, ഞങ്ങൾ എഴുതാൻ അറിയാത്തവരാണ്, ലിഖിതശാസ്ത്രം അറിയാത്തവരാണ്. ഓ ഹിസാബ് നുജൂമി, നക്ഷത്രങ്ങളുടെ ഹിസാബും അറിയാത്തവരാണ്, സൂര്യനും ചന്ദ്രനും എല്ലാം അടങ്ങുന്ന നക്ഷത്രഗോളങ്ങളുടെ കണക്കറിയാത്തവരാണ്. ഹത്താൻ അഹത്തമിദാല ഇൽമുൻ നുജൂമി, നുജൂമിന്റെ ഇൽമ് കൃത്യമായി ആസ്പദമാക്കാൻ സാധിക്കുമാറുള്ള നുജൂമിന്റെ ഹിസാബ് നമുക്ക് അറിഞ്ഞുകൂടാ. ഓ സിയറുൽ കമറി, കമറിന്റെ സഞ്ചാരവും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ഓ നഅരിഫു ശഹ്റ ബിദാലിക, എന്നിട്ടാണല്ലോ മാസം അതുകൊണ്ട് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു അറിവില്ലാത്ത ജനതയാണ് എന്നാണ് ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാനത്ത് പോലാൻ അഹ്സബ് എന്നതിന്റെ അർത്ഥമെന്ന് മിഷ്കാത്തിന്റെ ഷറഹായ മിർഖാത്തിൽ പറയുന്നുണ്ട്. അനേകം ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ വിശദീകരണ ഗ്രന്ഥങ്ങളെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരിക്കാൻ നേരമില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ അയച്ചപ്പോൾ തന്നെ പറഞ്ഞെന്താണ്? ഹുവല്ലദി ബഅസഫിൽ ഉമ്മിയീന റസൂലം മിന്നും വ ആഖരീന മിന്നും ലമ്മാ യൽഹഖു ബിഹിം എന്നാണ്. ആയത്ത് വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം പ്രവാചകൻ അല്ലാഹു തആല അയച്ചു കൊടുത്തത് ഉമ്മിയീങ്ങളിലായ ആളുകളിലേക്കാണെന്നാ. ആ ജനത അന്ന് ഉമ്മിയാണ്. ആ ഉമ്മിയത്ത് ശാശ്വതമായി ഉമ്മിയായി നിൽക്കണമോ ജനത? നിരക്ഷരന്മാർ എന്നാണ് ഉമ്മിയിന്റെ അർത്ഥം. പിന്നെ ആഖരീന മിന്നും ലമ്മാ യൽഹഖു ബിഹിം എന്ന് പറഞ്ഞല്ലോ. ഇതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ പഠിച്ചു നോക്കി. എല്ലാ തഫ്സീറുകളിലും പറഞ്ഞ ലമ്മാ യൽഹഖു ബിഹിം എന്ന് പറഞ്ഞത് ഒരു എത്രത്തോളം പറഞ്ഞാൽ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറയുന്നത് സുറയ്യാ നക്ഷത്രത്തോളം നമ്മുടെ ഇൽമുണ്ടെങ്കിൽ അതുപോലും തേടിപ്പിടിച്ചു കൊണ്ടുവരുന്ന അഅ്റാബികൾ വരെ ഇതിൽ പെടുന്ന
എല്ലാവരും പെടും. എത്ര വലിയ വിജ്ഞാനം നേടി വരുന്നവരുണ്ടോ അവരൊക്കെ ലമ്മാ യൽഹഖു ബിഹിം, പിന്നീട് നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്തവർക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞതിൻ്റെ ആശയം ബുഖാരി മുസ്ലിമാണിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസുകളുടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒരുപാട് ഹദീസുകൾ തെളിവ് പറയാനുണ്ട് സമയം പരിമിതമായതുകൊണ്ട്. ഖലഖ് പിന്നെ ഇനി സലഫികളായ ആളുകളുടെ വീക്ഷണങ്ങൾ നോക്കൂ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി ഇസ്ലാമിക ലോകത്ത് ഹിജ്റ കലണ്ടർ നടപ്പിലാക്കിയത്. ഇസ്ലാമിനൊരു കലണ്ടറുണ്ട്, കലണ്ടറുണ്ട്, കൃത്യമായി കലണ്ടറുണ്ട്. എന്തെല്ലാമോ ചരിത്രപരമായ കാരണങ്ങളാൽ മുസ്ലിം ലോകത്തു നിന്ന് ആ കലണ്ടർ നാടി നീങ്ങിപ്പോയതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പട്ടാളക്കാരെ പറഞ്ഞയക്കുമ്പോഴും കത്തുകളയക്കുമ്പോഴും ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുവാനും ഡേറ്റുകൾ തീരുമാനിക്കുവാനുമെല്ലാമുള്ള പ്രശ്നം നേരിട്ടപ്പോഴാണ് ഹിജ്റയെ ബേസാക്കിക്കൊണ്ട് കലണ്ടർ തുടങ്ങുന്നത്. ആ കലണ്ടർ കൃത്യമായ ബേസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒന്നുകൂടി മനസ്സിലാക്കണം നമ്മൾ. ഒന്നാമത്തെ, നമ്മൾ ജീവിച്ചതുപോലെ ചുറ്റുപാടുമല്ല അറബികളുടേത്, മരുഭൂമിയാണ്, വൃക്ഷങ്ങളില്ല, കുന്നുകളും മലകളുമില്ല, അവർക്കൊക്കെ വിശാലമായ മരുഭൂമികളാണ്. ആ മരുഭൂമിയിൽ നിന്ന് അവർക്ക് നക്ഷത്രങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായി ചന്ദ്രൻ്റെ ഫേസുകൾ നോക്കിയിട്ട് തീരുമാനിക്കാൻ കഴിയും. 7-ൻ്റെയും 14-ൻ്റെയും അത് 21-ൻ്റെയും 28-ൻ്റെയും എല്ലാം ഫേസുകൾ നോക്കിക്കൊണ്ട് തന്നെ കൃത്യമായി കണക്കാക്കാൻ കഴിയും. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് തീരുമാനിക്കാനും കഴിയും. അത് കണക്കാണ് പ്രപഞ്ചത്തിൻ്റെ കാരണം. അഷംസു വൽ ഖമറു ബിഹിസ്ബാൻ, സൂര്യനും ചന്ദ്രനും അതികൃത്യമായ അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരമാണ്. ഇതിനെല്ലാം അള്ളാഹു ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, പ്രതാപശാലിയായ അഗാധജ്ഞനായ അള്ളാഹുവിൻ്റെ ഖദറാണ് പ്രപഞ്ചത്തിലുള്ളത്. ഒരു സെക്കൻഡിനെ പോലും 10 ലക്ഷമാക്കാനുള്ള വിജ്ഞാനം ആയിരുന്നു കഴിഞ്ഞ യുഗത്തിലുണ്ടായിരുന്നത്. ഇന്നത് പോയി, അതിന് മൈക്രോ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നത് പോയി പോയിട്ട് ഇപ്പോൾ ഐക്രോ സെക്കൻഡും നെഗ്രോ സെക്കൻഡും ഒക്കെ ആയി മാറിയിരിക്കുന്നത്. അതായത് 100 കോടി 1000 കോടി 10000 കോടി ഒക്കെ ഒരു സെക്കൻഡിനെ വിഭജിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാലഘട്ടം അനുസരിച്ച് അള്ളാഹു പറയുന്നത് ഏത് കാലഘട്ടം വന്നാലും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അണുവോളും കൃത്യമായി വ്യവസ്ഥാപിതമായ രീതിയിലാണ് അള്ളാഹു തലവെച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥ കണ്ടെത്തുവാനും അറിയുവാനുമുള്ള ഉപാധികളും മാർഗങ്ങളും അള്ളാഹു നമുക്ക് എമ്പോടും ചെയ്തു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഉപാധി മാത്രമാണ് കണ്ണുകൊണ്ട് നോക്കുക എന്നുള്ളത്. കാതുകൊണ്ട് കേട്ടറിയാം, മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാം, കൈകൊണ്ട് എഴുതിയറിയാം, ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കാം, പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം, കണ്ണില്ലാത്ത മനുഷ്യന് കേട്ടിട്ട് മാത്രം അറിയാം. ഒരുപാട് അറിവിൻ്റെ മേഖലകളുണ്ട്. ആ മേഖലകളിലൂടെ എല്ലാം മനുഷ്യന് ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. അത് വെറും ഒരു കണ്ണുകൊണ്ട് മാത്രം നോക്കണം എന്ന് പറഞ്ഞതല്ല. നോക്കൂ നിങ്ങൾ, ഇവരെല്ലാവരും പ്രവാചകന്റെ അനുയായികളായ ആളുകൾ ഈ ഹദീസുകളെ മനസ്സിലാക്കിയത് എത്ര വിശാലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം സൂമുലു റുയ്യത്തി വഅഫ്തിറുലു റുയ്യത്തി എന്നുള്ളത് ഇൽമും ദന്നിയും ഇൽമുൻ ഖത്അഇയുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇൽമും ദന്നിക്ക് അവർ എന്നും തെളിവ് പറഞ്ഞിരുന്നത്, ഇൽമും ദന്നി എന്ന് പറഞ്ഞാൽ ഊഹം നൽകുന്ന അറിവ്, ഊഹാധിഷ്ഠിതമായ അറിവ്. ആ അറിവ് കൊണ്ട് ഊഹം മാത്രം ഉണ്ടാവുള്ളൂ. കണ്ണുകൊണ്ട് കണ്ടാൽ അതാണ് റുഇയത്ത്, ഷഹാദത്ത്. ഒരാൾ വന്ന് പറയുന്നത് ഇൽമും ദന്നിയാണ്, ഒരാൾ വന്ന് പറയുന്ന അറിവ് ഇൽമും ദന്നിയാണ്, ഒരാൾ കണ്ടാൽ അത് ഇൽമും ദന്നിയാണ്. വണ്ടിയിൽ പോകുന്നവൻ വസ്തുക്കൾ ഓടുന്നത് കാണാം, ഇവൻ ഓടുന്നില്ല എന്ന തോന്നുക, വണ്ടിയിൽ ഓടുന്ന മനുഷ്യൻ. പക്ഷെ അവൻ്റെ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു വസ്തുക്കൾ ഓടുന്നില്ല, നീയാവും ഓടുന്നതെന്ന്. അപ്പോൾ ഇവിടെ കാഴ്ച എന്തല്ല, മാനദണ്ഡമാക്കാൻ പറ്റില്ല, അടിസ്ഥാന മാനദണ്ഡാക്കാൻ പറ്റില്ല. ഏത് കാലത്ത് മാനദണ്ഡാക്കാൻ പറ്റും? അതിന് മറ്റു മാർഗങ്ങളില്ലാത്തപ്പോൾ. അതുകൊണ്ടാണ് പ്രവാചകന്റെ അനുയായികൾ ഒരുപാട് ആളുകൾ, ഡസൻ കണക്കിന് പണ്ഡിതന്മാർ ഈ പിന്നെ സൂമൂലി റുയ്യത്തി അഫ്തിറു റുയ്യത്തി എന്നുള്ളത് അത് ആമാണ്, മുഅക്കത്താണ്, അത് പൊതുകൽപ്പനയാണ്, അത് കാലോചിതമാണ്, ആ കാലഘട്ടത്തേക്ക് ഉചിതമായതായിരുന്നു അത്. അത് പിൽക്കാലത്തേക്ക് അത് മാറ്റുന്ന ഒരു വിരോധവുമില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതാ നമസ്കരിച്ചാൽ നമസ്കാരമില്ല എന്നതുപോലെയല്ല, സൂര്യനെ പിന്നെ സൂര്യനെയും ചന്ദ്രനെയും കണക്കാക്കാൻ, മാസം കണക്കാക്കാനും കൊല്ലം കണക്കാക്കാനും ചന്ദ്രനെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചാൽ ഒരിക്കലും അത് ഒരു വിവാദത്തെ കൊളിഞ്ഞു പോകൂല. തഫ്സീറുൽ മനാറിൽ വളരെ വ്യക്തമായി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കുന്ന നിങ്ങൾ തഫ്സീറുൽ മനാറിൽ പറയാ, വഖറല ശാരിമിൻ ദാലിക്കൽ ഇൽമു ബിഹാദിഹിൽ ഔഖാത്ത് ലതഅബ്ദു ബിറുഹിയത്തിൽ ഇലാലി വലാ ബിതബീനിൽ ഖൈത്തിൽ അബിയലി മിൻ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ. കറുത്ത നൂലും വെളുത്ത നൂലും തലയണന്റെ ചോട്ടിൽ വെച്ചിട്ട് വെളുത്തിട്ടുണ്ടോ കറുത്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന കാലമല്ല ഇപ്പോൾ. അതുപോലെ തന്നെയാണ് ഈ സമയത്തിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒരിക്കലും അബ്ബുദിയല്ല, അത് ആരാധനാപരമല്ല, അതൊരു ആരാധനയെ കൃത്യമായി നിർവഹിക്കുന്നതിലേക്ക് എത്തിച്ചേരാനുള്ള വഴി മാത്രമാണ്.
ആ വഴി ഏതുമാകാം. അതാത് കാലഘട്ടത്തിൽ ഏറ്റവും യുക്തമായത് മനുഷ്യ സമൂഹത്തിന് മുസ്ലിങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത, ആശയ സംഘട്ടങ്ങളില്ലാത്ത, ആളുകൾക്ക് ഒരു തരത്തിലുള്ള അങ്കലാപ്പമില്ലാതെ മാസം പറന്നു, മാസം പറന്നു, അർദ്ധരാത്രി മാസം പറന്നത് അറിയിക്കുക, നേരം വെളുത്തിട്ട് അറിയിക്കുക, ഉച്ചക്ക് അറിയിക്കുക. പ്രവാചകന്റെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ച ലോഹറിന് പോലും മാസം കണ്ട് പ്രഖ്യാപിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്റെ കാലത്ത്. ലോഹർ സമയത്ത് മാസം കണ്ടത് ഇവ മുസ്ലിം റിപ്പോർട്ടിൽ ഹദീസിലുണ്ട്. ഉച്ച സമയത്തെ മാസപ്പിറവി കണ്ടവർ തെളിഞ്ഞ ആകാശമാണ് കണ്ടു, എന്നിട്ട് അവർ നോമ്പ് മുറിച്ചു എന്ന് ഹദീസുകൾ കാണാം. ഇൻഷാല്ല ചോദ്യോത്തര സന്ദർഭങ്ങളിൽ അത് ഉദ്ധരണികളൊക്കെ ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ മനാറ് പറയാ, ഈ ശാരീരിന്റെ ഇതുകൊണ്ടുള്ള ലക്ഷ്യം നേരെടുക്കാൻ വേണ്ടി പറഞ്ഞ ലക്ഷ്യം, അതുപോലെ തന്നെ ഈ കറുത്ത നൂലും വെളുത്ത നൂലും വേർതിരിച്ചറിയാനുള്ള പിന്നെ ലക്ഷ്യം, അല്ലെ മാസം നോക്കാൻ വേണ്ടി പറഞ്ഞ ആ അതൊന്നും തഅബ്ബുദിയല്ല, ല തഅബ്ബുദു ബിറുഹിയത്തിൽ ഇലാലി, മാസപ്പിറവിയെ കാണുക എന്നത് തഅബ്ബുദിയല്ല. വലാ ബി തബീനിൽ ഹൈത്തിൽ അബിയദിൽ ഹൈത്തിൽ അസ്ദിൽ ഫജർ ഐ ഇൻഫിസാലു കുല്ലു മിനല്ലാഹി ബിറുഹിയത്തി ലൗയിൽ ഫജറിൽ മുസ്തഖീർ, നേരം വെളുത്തിട്ടുണ്ടോ എന്ന് അറിയുക എന്നതാണ് അതിന്റെ ബേസ്. കറുത്ത നൂലും വെളുത്ത നൂലും നോക്കല്, മാസം മാറിയിട്ടുണ്ടോ എന്ന് അറിയലാണ് ബേസ്. മാസം മാറാതെ നോമ്പ് വെക്കാൻ പാടില്ല, മാസം മാറാതെ പെരുന്നാൾ കൊള്ളാൻ പാടില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞ സൂമൂലുറിയത്തീഹി എന്ന് പറഞ്ഞതും നേരത്തെ നെഹിയായി വിരോധിക്കപ്പെട്ട് പറഞ്ഞല്ലോ രാത്ത സൂമു ഹത്താ തറവ് വലാത്ത സൂമു ഹത്താ തുഫ്തിറു എന്നൊക്കെ പറഞ്ഞല്ലോ നബി. ആ പറഞ്ഞതൊക്കെ മാസം മാറാതെ, മാസം മാറിയ ഉറപ്പ് കിട്ടാതെ നിങ്ങൾ നോമ്പ് നോക്കരുത്. ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും ഉമ്മുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഉമ്മുന്നുണ്ടോ? ഉമ്മുന്നുണ്ടോ? ഉമ്മിന്റെ കാലം കഴിഞ്ഞിട്ട് എത്ര ആയി കൂട്ടരെ? ഇന്ന് ലോകത്തിന്റെ ഉമ്മുണ്ടോ? ഉമ്മ എന്ന് പറഞ്ഞാൽ മേഘം കൊണ്ട് മൂടിയിട്ട് ചന്ദ്രനെ കാണാത്ത അവസ്ഥ. മനുഷ്യനതില്ല, ഒരിക്കലും അതിനില്ല, അത് പോയി, അതിന്റെ കാലം കഴിഞ്ഞു. ഉമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ കാർമേഘം ഉണ്ടെങ്കിൽ കുറച്ച് ദൂരെ പോയാൽ ആ കാർമേഘം ഉണ്ടാവില്ല. മനുഷ്യനത് അറിയാൻ കഴിയും. ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ലൈറ്റ് ഇയർ വരെ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാം ശാസ്ത്ര മതമാണ് എന്ന് ആവർത്തിച്ചാവർത്തി പറയുന്ന നമ്മൾ ശാസ്ത്രത്തിന് മുമ്പിൽ മുഖം തിരിക്കേണ്ട ആവശ്യം ഈ വിഷയത്തിലില്ല. ഇതൊരു ജിത്തിയാദിയായ വിഷയമാണല്ലോ, നമുക്കത് എൽമിയായിട്ട് തന്നെ കൊണ്ടുപോകാം. അതുകൊണ്ട് അതിൽ ആ പ്രശ്നം തന്നെ വരുന്നില്ല. നോക്കൂ, നിങ്ങൾ എന്തായിരുന്നു നമ്മുടെ ഭിന്നിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഹിലാൽ കമ്മിറ്റി. ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ ഭിന്നിപ്പ് പോലെ കേരള ചരിത്രത്തിൽ വേറെ ഭിന്നിപ്പുണ്ടായിട്ടുണ്ടോ? ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായ ഭിന്നിപ്പ് എന്തായിരുന്നറിയോ? രണ്ട് മഹല്ലുകൾ രണ്ടു ദിവസം പെരുന്നാളായിരുന്നു. ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കിയവർ വീട്ടിൽ തന്നെ രണ്ടു മൂന്നും പെരുന്നാളായി. അത്ര വലിയ ഭിന്നിപ്പുണ്ടായി. ആ ഭിന്നിപ്പ് നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നു. ഞാൻ അടക്കമുള്ള പ്രസ്ഥാനത്തിന് അതുണ്ടാക്കേണ്ടി വന്നു. എന്താ ഉണ്ടാക്കാൻ കാരണം? ഹക്കതാണ്. കാരണം കണ്ടിട്ടില്ല നേരത്തെ അസ്തമിച്ചു പോയി എന്ന് കണക്കും ശാസ്ത്രവും പറയുന്ന, ഗോളശാസ്ത്രം പറയുന്ന, ഇൽമുൽ ഹിസാബ് ഫലക്ക് പറയുന്ന, ഗോളശാസ്ത്രവും ഗണിതശാസ്ത്രവും പറയുന്ന കണക്കനുസരിച്ചിട്ട് നേരത്തെ അസ്തമിച്ചു പോയ ചന്ദ്രൻ, ആ ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം കേരള ജനതയെ സമ്മതിപ്പിക്കാൻ ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നു. നമുക്ക് ആയുധമില്ലാത്ത ഒരുപാട് യുദ്ധം. ആ യുദ്ധമായിരുന്നു ഹിലാൽ കമ്മിറ്റി ഏറ്റെടുത്തത്. അങ്ങനെ ജനങ്ങൾ വളർന്നു 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 ഒരു ഘട്ടത്തിലെത്തിയേക്കുമ്പോൾ പെട്ടെന്ന് ഹിലാൽ കമ്മിറ്റി അടിയറ വെച്ച് കളഞ്ഞു. അങ്ങേയറ്റം പ്രതിഷേധം നമുക്കുണ്ട്. ആ ഹിലാൽ കമ്മിറ്റി ആ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകണം. കൃത്യമായി തന്നെ വാച്ചും പഞ്ചാംഗവും കലണ്ടർ ഉപയോഗിച്ച് നമസ്കാരത്തിന് സമയം കണക്കാക്കുന്നതിനേക്കാൾ ലളിതമായി ശാസ്ത്രീയ കണക്കുകളനുസരിച്ച് ചന്ദ്രന്റെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുവാനും എപ്പോഴാണ് ഹിലാൽ ഉണ്ടാകുന്നത് എന്ന് തീരുമാനിക്കാനും കഴിയും. ഹിലാലാണല്ലോ അടിസ്ഥാനം. ഹിലാൽ തന്നെയാകാം, വേറെ പദങ്ങളൊന്നും വേണ്ട, നമുക്കത് തന്നെ ചർച്ച ചെയ്യാം. ഹിലാൽ, ഹിലാൽ ഉണ്ടാകുന്നത് എന്താണ്? കൃത്യമായി ആദ്യത്തെ ഹിലാൽ മുതൽക്കാണ് മാസം മാറ. അതിനാണ് ഖുർആൻ പറഞ്ഞത്, അഹില്ലത്തെ ഖുർആൻ പറഞ്ഞുള്ളൂ. ഹിലാൽ എന്താ ഖുർആൻ പറയാഞ്ഞത്? ഹിലാൽ അക്കാലത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. യഥാർത്ഥ ഹിലാലിന് അക്കാലത്ത് പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞാൽ അതിനെ പിന്നെ മസ്ജിദത്ത് പൊളിഞ്ഞു പോകുമെന്നതുകൊണ്ടാകാം അള്ളാഹു തആല ഹിലാൽ പറഞ്ഞില്ല, മറിച്ച് ഹിലാലിന്റെ ജമ്മായ അഹില്ലത്താ പറഞ്ഞത്. കാരണം എന്താ? എല്ലാ തഫ്സീറുകളും പറഞ്ഞെന്താണെന്നറിയോ? യസ്അലുനകനില്ല അഹില്ല കുലിയ മവാഖിതുൽ ലിന്നാസി വൽ ഹജ്ജ് എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ എല്ലാ മുഫസ്സിറുകളും പറഞ്ഞത്, അറബികൾ പറഞ്ഞു, എന്താ ചന്ദ്രൻ ഇങ്ങനെ വലുതായി 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 അർദ്ധചന്ദ്രൻ, പിന്നെ പൂർണ്ണചന്ദ്രൻ, പിന്നെയും ചെറുതായി ചെറുതായി അർദ്ധചന്ദ്രൻ, പിന്നെ ഇല്ലാതായി പോകുന്നത് എന്താ? ഇതാ ചോദ്യം. ആ ചോദ്യത്തിനാണ് പ്രവാചകൻ അള്ളാഹു തആല മറുപടി പറയുന്നത്. അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അവർ പറയുന്നില്ല. ഖുർആൻ അതിന്റെ ശാസ്ത്രീയ വശം പറയുന്നില്ല. കാരണം കെല്ലിമിന്നാസാല കദിരഴുക്കൂലിയും എന്ന് തന്നെയാണ് ഖുർആന്റെയും തത്വം. ബുദ്ധിയുള്ള മനുഷ്യരോട്, അക്കാലത്തുള്ള ആളുകളോട് മനസ്സിലാക്കാവുന്ന ശൈലിയിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കിടക്കുന്ന ധാരാളം മുത്തുകളും പവിടങ്ങളും ഒക്കെ അത് മുങ്ങിയെടുക്കാൻ കഴിവുള്ളവർ വരുമ്പോൾ എടുത്തുകൊള്ളും. അതാണ് ഖുർആന്റെ മുഅ്ജിസത്ത്. ഖുർആൻ അനശ്വരമായ ഗ്രന്ഥമാകുന്ന അതുകൊണ്ടാണ് ആ ഖുർആൻ പറഞ്ഞത്, യസ്അലുനകനില്ല ഹില്ല കുൽ ഹിയ മവാഖിതുൽ ലിന്നാസ്, ജനങ്ങൾക്ക് കാലനിർണയത്തിനുള്ളതാണത്,
മവാഖിത്ത് എന്ന് പറഞ്ഞത് മീക്കാത്തിന്റെ ജമ്മാണ് മവാഖിത്ത്, ഒക്കത്തിന്റെ ജമ്മ അല്ല അത്. ഒക്കത്തിന്റെ ജമ്മ ഉക്കാത്ത മീക്കാത്താണ്, കാലഗണനക്കാണ് അത് നിർണയിച്ചിരിക്കുന്നത്. അത് ആർക്കാണ്? ലിന്നാസി, ലിന്നാസിന് സർവ്വ മനുഷ്യരും പെടും. അവിടെ ചക്രവാളത്തിന്റെ പരിധി തന്നെ വരുന്നില്ല. അത് നമ്മുടെ രണ്ടാമത്തെ വിഷയം അതാണ്. ചക്രവാളത്തിന്റെ പിന്നെ പരിധി തന്നെ വരാൻ പാടില്ല അവിടെ. മനുഷ്യർക്ക് മുഴുവനും കാലഗണനക്കുള്ളതാണ് അഹില്ലത്ത്. അഹില്ലത്ത് നോക്കിയിട്ട് കൃത്യമായി തന്നെ കണ്ടുപിടിക്കാൻ ഇബ്നു അബ്ബാസിനെ പോലുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെയുള്ള ഒരുപാട് ആളുകൾക്ക് സാധിച്ചിരുന്നു. മുത്തറഫ് ബിൻ അബ്ദുള്ളനെ പോലുള്ള ആളുകൾ സാധിച്ചിരുന്നു. പലർക്കും അത് അതിനുള്ള കഴിവ് അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെടുത്ത് എന്ത് അഭിപ്രായ ഭിന്നത വന്നാലും ഈ വിഷയത്തിൽ അവരെ അവർക്ക് പിന്നെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിനെ പിന്നെ ഒരു പിന്നെ റമദാൻ വന്നാൽ, അതുപോലെ ശവ്വാൽ വന്നാൽ, ദിൽഖേദ വന്നാൽ, ദിൽഹജ്ജ വന്നാൽ എല്ലാ മാസങ്ങളെയും ഈ പരിധിയിൽപ്പെടുത്തണം. നമ്മളിവിടെ എന്ത് ചെയ്തെന്നറിയോ? റമദാൻ വരുമ്പോൾ മാത്രം നോക്കും, ബാക്കിയുള്ള മാസം എന്താ നോക്കണ്ടേ? ബാക്കിയുള്ള മാസം നിർണ്ണയിക്കണ്ടേ? ഇവിടെ തന്നെ നമ്മൾ രണ്ടു കൂട്ടും ഒരുപോലെ യോജിക്കുന്നു. നിസ്കാരം ഒഴികെയുള്ള എല്ലാത്തിനും, നോമ്പ്, ഹജ്ജ്, സകാത്ത്, ഇദ്ദ, കഫാറത്ത് പോലുള്ള എല്ലാത്തിനും വേണമല്ലോ മാസത്തിന്റെ നിർണയം. എന്താ ഇവിടെ റമദാനിന്റെ നോമ്പ് ശഅബാൻ തീരുമ്പോഴും റമദാൻ തീരുമ്പോഴും പിന്നെ ഹജ്ജിന്റെ സമയത്തും മാത്രം മാസം നോക്കലും നിർണയിക്കലും കൊച്ചിയും ബഹളം? എല്ലാ കാലഘട്ടത്തിലും നോക്കേണ്ടതും മനസ്സിലാക്കണം, തീരുമാനിക്കേണ്ടതാണല്ലോ. അപ്പൊ എല്ലാ കാലത്തും വേണ്ടതാണിത്. ഇത് രണ്ട് മാസത്തിൽ മാത്രം പരിമിതമല്ല, അത് എല്ലാ കാലത്തേക്കും ബാധകമാണ്. എല്ലാ കാലത്തും ചെയ്യണം. അതിനാണ് കലണ്ടർ ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് കലണ്ടർ തുടങ്ങി. ആ കലണ്ടർ തലമുറ തലമുറയായി വന്നു. നോക്കൂ നിങ്ങൾ, ഇന്ത്യയിൽ പിന്നെ മുഗളന്മാരായ ആളുകൾ ഭരണത്തിൽ വന്ന കാലത്ത് വരെ ഇസ്ലാമിക കലണ്ടർ ഫോളോ ചെയ്തിരുന്നത്. ബ്രിട്ടീഷുകാരായ ആളുകൾ സ്വാധീനം വന്നതിന് ശേഷമാണ് ആ കലണ്ടർ ഇവിടെ നിന്ന് നാട് നീങ്ങിപ്പോയത്. അതുകൊണ്ട് ഞങ്ങൾ അവസാനമായി പറയുന്നു, മനുഷ്യർക്ക് മുഴുവനുമാണ് വക്ത് തീരുമാനിക്കാൻ ചന്ദ്രൻ വെച്ചിരിക്കുന്നത്. വൽ ഹജ്ജ്, ഹജ്ജിന് പ്രത്യേകമായും അത് നിങ്ങൾക്ക് നിർണ്ണയിക്കാം. കാരണം ദിൽഹജ്ജ 8-നാണ് ഹജ്ജ് ആരംഭിക്കേണ്ടത്. ദിൽഹജ്ജ 8 യൗമുത്തർവിയ, പിന്നെ യൗമ അറഫ പിറ്റേ ദിവസം, പിന്നെ യൗമുൻ നഹർ ഈദിന്റെ ദിവസം, പിന്നെ അയ്യാമുത്തശ്രീക്ക്. ദിവസങ്ങളുടെ വൃത്തങ്ങളിലാണ് അത് വരുന്നത്. അത് മാസത്തിലെ ദിവസവൃത്തത്തിലേക്ക് വരണം. അതുകൊണ്ട് എന്താക്കാൻ പാടില്ല? ഒരു മത്തലോളം സ്വീകരിക്കാൻ പാടില്ല. മത്തലെ സംസാരിക്കാനുണ്ട്. സമയം തീർന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് ഹക്കിൽ എത്തിച്ചേരുവാനും ആ ഹക്ക് അനുസരിച്ച് നമ്മളിടയിലുള്ള എല്ലാ അഭിപ്രായ അനൈക്യങ്ങളും ഒഴിവാക്കിയിട്ട് സത്യത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി 15 മിനിറ്റ് വീതം ഓരോ പക്ഷത്തിൻ്റെയും വിശദീകരണ പ്രസംഗമുണ്ടായി പ്രഭാഷണമുണ്ട്. ആ 15 മിനിറ്റ് ആദ്യം വിഷയം അവതരിപ്പിച്ച പക്ഷം തന്നെ ആദ്യം 15 മിനിറ്റ് പ്രസംഗം ഉണ്ടായിരിക്കണം. അതിനുശേഷം അടുത്ത് അതിന് ആദ്യം വിഷയം അവതരിപ്പിച്ച സക്കരിയ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കലർപ്പില്ലാത്ത തൗഹീദിന്റെ ശബ്ദം, കറകളഞ്ഞ ആദർശത്തിന്റെ ശബ്ദം, പ്രവാചകന്മാരുടെ പ്രബോധനത്തിലെ കാതലായ വശം, മയപ്പെടുത്താതെ, വെട്ടിച്ചുരുക്കാതെ, കൂട്ടിച്ചേർക്കാതെ തനിമയോടുകൂടി അവതരിപ്പിക്കുന്നു സലഫി കസറ്റ്സ്.